എഡ്ഡി ജോൺ കുരിശിങ്കൻ ടീച്ചറിന്റെ രണ്ടാമത്തെ മകന. ഈ എഡ്ഡി ചെറുപ്പത്തിലെ മഹാ അറമ്പറപ്പായിരുന്നു. ടീച്ചറിന് ഈ വന്ന ശേഷം ആ ഒന്ന് യുവായിരുന്നു. ഒരുത്തൻ അവൻ ഈ സിനിമ സ്റ്റണ്ട് ആർട്ടിസ്റ്റാ, ആള് റോമിയോയാ. അത് ബിജോ ഇളയ ചെക്കനാണ്, ബാംഗ്ലൂരിൽ പഠിക്കുന്നു. പിന്നെ മൂത്തിരുത്തൻ അവിടെ എങ്ങനെ കുഴപ്പക്കാരനാണോ? കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ നമുക്ക് പണിയാണ്. വിഷമമുള്ള സാറേ ജോർജേ, മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്, ഇപ്പോഴല്ല പിന്നെ. കണ്ട മാറുപാടികളുടെയും സിനിമാക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ എറിഞ്ഞുകൊടുത്ത് മരണക്കളി കളിക്കുമ്പോഴാണ് എന്റെ ടീച്ചർ ഈ അടുത്ത റോട്ടില് ഇത്ര അടുത്ത് കോളനി കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞ അച്ഛനെ ചടങ്ങ്. കോളനി എന്നല്ല, എന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കി. അമ്മ വെക്കാനല്ലോ നീ ഇവനെ ഓടിച്ചിട്ട്, ചവിട്ടി പൊളിക്കട. പഴയ ബിലാലിന് വേണ്ടി മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഏത് കോളനിയുടെ കൊച്ചിയിലുള്ളത്. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാമെന്നതാ. ഈ പണി ചെയ്യാൻ തനിക്ക് എന്താ അവനാണോ കാശ് തരുന്നത്? എനിക്ക് ഈ പണി ചെയ്യാൻ നീങ്ങളുമല്ല കാശ് തരുന്നത്. You are just the mayor of the city. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയിട്ട് വേറെ ഗ്യാങ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഇട്ടേ പണിയനാന്നേ. ഈ സിറ്റിയിൽ വാഴത്തില്ല എന്ന് പറഞ്ഞേരെ. അതിപ്പോ നീ ആണേലും നിന്നെ പോലെ ഒരു 1000 പേര് കൂടെ ഉണ്ടെങ്കിലും പച്ചക്ക് കത്തിക്കുമെന്ന് പറഞ്ഞേരെ. ഇനിയും ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ തന്നെ വീണ്ടും പറയും. Bilal, I have my limitations. എനിക്കതില്ല. മുരുക, പാർട്ടി കിടുക. യോ 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 യോ, അമ്മ എന്റെ പോലെ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. വെൽക്കം ബാക്ക് ഗൈസ്. എന്റെ പോലെ വാസുണ്ണനായി കഴിഞ്ഞപ്പോ ഇച്ചിരി മാസ് കൂടുന്നുണ്ടോ എന്നൊരു സംശയമല്ലേ. ഇജ്ജാദി വീഡിയോ, താങ്ക് യു സോ മച്ച് ഫോർ ദ വീഡിയോ ബ്രോ. നമ്മുടെ കോക്ക് ബെനറ്റ് ഗെയിമിംഗ്, ഇജ്ജാദി വീഡിയോ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എല്ലാവരും കയറി കാണുക നമ്മുടെ കോക്ക് ബെനറ്റ് ഗെയിമിങ്ങിൻ്റെ വീഡിയോ. പൊളി വീഡിയോ അല്ലേ? ഒരു രക്ഷയില്ലാത്ത വീഡിയോ ആണ്, നൈസ് വീഡിയോ ആണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. താങ്ക് യു സോ മച്ച് ഫോർ ദ വീഡിയോ ബ്രോ. നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സാധനം, അതേപോലെ നമ്മുടെ ഗ്യാങ് ഹൗസിൻ്റെ ആ വീഡിയോ ഞാൻ എൻ്റെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ ഇഷാൻ മോഡറേറ്റർ അല്ലേ, ഇഷാനെ മോഡാക്കട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗ്രാഫിക്സ് കാർഡ് നല്ല സീൻ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ലാഗ്. എനിക്ക് GTA കളിക്കാൻ പറ്റുന്നില്ല, അത്യാവശ്യം GTA സ്ട്രീം ചെയ്യാൻ പോലും, നോർമലി സ്ട്രീം ഇല്ലാതെ കളിക്കാൻ പോലും പറ്റുന്നില്ല, റെക്കോർഡ് ചെയ്യാനും പറ്റുന്നില്ല. ഭയങ്കര ഷോക്കായി തുടങ്ങി, താമസിച്ച് അത് ഫിക്സ് ചെയ്യണം. അപ്പോൾ എന്താ, അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു ദിവസത്തേക്ക്, ഇന്ന് ഞാനത് അഴിച്ചു കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് ശരിയാക്കി കിട്ടാൻ നാളത്തേക്ക് നോക്കട്ടെ, പറ്റുമോ നോക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് കാർഡ് മാറേണ്ട വരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ വേറെ പൊളി സാധനം പിന്നല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗൈസ് വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ ഞാൻ ഇന്ന് എന്താ പറയുക, PUBG കളിച്ചാലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ അപ്പോൾ PUBG കൂടെ കളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ടീം കോഡായിരിക്കും. PUBG കൂടെ കളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വരിക, നമുക്ക് ടീം കോഡിൽ നിന്ന് കളിക്കാം. PUBG തിരിച്ചു. സജിൻ ചെറുക്കെ, സജിൻ ബ്രോ വെൽക്കം ടു ദ ലൈവ്. ഈഗിൾ ബ്രോ ചാനൽ സപ്പോർട്ട് ചെയ്തു. KGF കാർലോ IT ഇന്നത്തെ ആദ്യത്തെ സൂപ്പർ ചാറ്റ് കൈ നീട്ടം തന്നിട്ടുണ്ട്. വെൽക്കം ടു ദ സ്ട്രീം ബ്രോ. നമുക്ക് എല്ലാവരും നമ്മുടെ എന്താ പറയുക, നമ്മുടെ KGF കാർലോ IT ചാനലിന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റെയ്ഡൊന്നും ഇപ്പം പോകാൻ പറ്റില്ല, തുടങ്ങിയതേ ഉള്ളൂ സ്ട്രീം. സോ വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. അതുപോലെ അഭിഷേക്, അബി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ സ്പോൺസർഷിപ്പ് ബ്രോ. വെൽക്കം ടു ദ ലൈവ്. അപ്പോൾ നമുക്ക് വാസുണ്ണനിൽ നിന്ന് മാറി, പക്ഷേ ഞാൻ ഇന്ന എൻ്റെ വാസുണ്ണനായിട്ട് തന്നെ ആയിരിക്കും PUBG കളിക്കാൻ പോകുന്നത്. സോ എൻ്റെ ഈ അക്കൗണ്ടിൻ്റെ ഇടയ്ക്ക് ചെറിയ ഇതായിട്ട് ഇത് വരുന്നുണ്ട്, എന്താ ഗ്രീൻ സ്ക്രീൻ വരും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഇറ്റ്സ് മൈ ഗ്ലോബൽ അക്കൗണ്ട്, എൻ്റെ പഴയ അക്കൗണ്ട് തന്നെയാണ്. ബൈ ആർ യു മുസ്ലിം മാലിക് ഫറൂഖ്? നോ ബ്രോ, ഐ എം എ ഹ്യൂമൻ ബീങ്.
റാൻഡം കളിച്ച് പ്രാങ്ക് ചെയ്യാം, റാൻഡം കളിച്ച് പ്രാങ്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, നമുക്ക് ചെയ്യാം 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 ചെയ്യാം, അതും ചെയ്യാം. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. സോ ഇറ്റ്സ് മൈ ഗ്ലോബൽ അക്കൗണ്ട്. ടിക്ക് കിട്ടിയോ? ടിക്കൊക്കെ കിട്ടിയിട്ട് കുറേ നാളായി ബ്രോ, ടിക്കൊക്കെ കിട്ടി. നമ്മുടെ അമ്മുക്കുട്ടിയും വെരിഫൈ ആയിട്ടുണ്ട്. സോ വാസുണ്ണ നോൺസ്റ്റാൻഡ് നോക്ക്, അതൊക്കെ അത്രേ ഉള്ളൂ. ബ്രോ ബാനർ അല്ലേ? ബാനർ ഞാൻ ഇട്ടില്ല ബ്രോ, ബാനർ ഇടാതെ കളിക്കാമെന്ന് വിചാരിച്ചു വന്നു. സോ ഇതെൻ്റെ പഴയ അക്കൗണ്ടാണ്. ഒരുപാട് പേര് പറയാറ് മിസ് ചെയ്യുന്നു ഈ അക്കൗണ്ട്. ഈ അക്കൗണ്ട് എൻ്റെ ഗ്ലേസിയർ അക്കൗണ്ടാണ്. എൻ്റെ മോനെ എനിക്ക് ഒരുപാട് മിസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് കളിക്കാം. ഇന്നലെ ഞാൻ ഇത് MRP ന്യൂ വീഡിയോ പോവറാണ്. പിന്നെ അല്ലാതൊക്കെ അത് ബ്രോ ബാനല്ലേ, ഗ്ലോബൽ വേർഷൻ ബാൻഡാണെന്ന് അറിയാം. സോ സ്റ്റിൽ എവിടെ സ്ട്രീം ചെയ്യുന്നുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കളിക്കുന്നു ഒന്ന് വിളിച്ചു നോക്കുന്നുള്ളത്. ഇതൊരു സ്ഥിരം ലൈവ് ഒന്നും ആയിരിക്കില്ല. ജസ്റ്റ് ഇന്ന് ഗ്രാഫിക്സ് കാർഡ് എറായതുകൊണ്ട് എനിക്ക് വേറെ ഗെയിംസ് ഒന്നും സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് വന്നതാണ്. സോ യു ഹാവ് എ കസിൻ ഹെയ്ഡർ. പിന്നെ ഹെയ്ഡർ എൻ്റെ കസിനാണ്, എൻ്റെ എന്താ സുമതി അമ്മായുടെ മൂത്ത മോൻ്റെ മോനാണ് ഈ ഹെയ്ഡർ എന്ന് പറയുന്നത്. ഹെയ്ഡറാണ് എന്നെ സിറ്റിയിൽ കൊണ്ടുവന്നതൊക്കെ. ഫാറൂഖ് ബ്രോയ്ക്ക് അത് അറിയത്തില്ലായിരുന്നു. ഹെയ്ഡർ ആയിരുന്നു എൻ്റെ എല്ലാം. ഹെയ്ഡർ അല്ലെങ്കിൽ ഞാനില്ല. ജാതി മതം ചോദിച്ചു വന്നേക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം എന്നത്തെയും പോലെ ഒരു അറേന ട്രെയിനിങ് കളിച്ചു തുടങ്ങാം ഗൈസ്. പബ്ജിയിലെ ഈഗിളിനേക്കാൾ ഇഷ്ടം GTA വാസ്തവൻ തന്നെയാണ്. അതൊക്കെ അത്ര ഉള്ളൂ. 925 വാച്ചിങ് ദ സ്ട്രീം ഗൈസ്, വെൽക്കം ടു ദ ലൈവ് എവ്രി വൺ. ഞാൻ നല്ല പൊട്ട ന്യൂബാണ്. ന്യൂബ് കളിയായിരിക്കും, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. ക്ലോസ് റേഞ്ച് ഒക്കെ കംപ്ലീറ്റ്ലി പോയി 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 പോയി. Reloading. Let's go. Team match. Let's go. 1v1 challenge GDM if you win 1000 rupees. എന്റെ പൊന്നു ബ്രോ. The blue team has scored. എന്റെ GDM കണ്ടിട്ട് ബ്രോ പറ, എന്റെ കൂടെ 1v1 കളിക്കാൻ പറ്റോ? എന്നിട്ട് ബ്രോ തന്നെ പറ, എന്റെ കൂടെ GDM കളിച്ച ബ്രോയ്ക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുമെന്ന് ബ്രോയ്ക്ക് തന്നെ മനസ്സിലാവും. അത്രയും ഔട്ട് ഓഫ് ടച്ച് ആണ് ഞാൻ ഈ ഗെയിമായിട്ട്. Reloading. Target down. Cover me. Kill. Whoa. ഞാനിത് അന്ന് സ്ട്രീം ചെയ്ത് കഴിഞ്ഞിട്ട് റിയോ ടിവിയിൽ ഇന്നലെയാണൊന്ന് കളിച്ചെങ്കിലും അടിച്ചു. ക്രൗച്ച് ഷോട്ടൊക്കെ അടിച്ചു ഉറക്കണം എന്നെ. അയ്യോ, ഹാഷ്ടാഗ് GTA എന്ന് സ്പാം ചെയ്യുന്ന NIZ ഗെയിമിംഗ് ബ്രോ ഒരു കാര്യം ചെയ്യ്, എറണാകുളത്താണ് എൻ്റെ വീട് ബ്രോ, അഡ്രസ്സ് ഞാൻ തരാം. ഒരു ഗ്രാഫിക്സ് കാർഡ് എൻ്റെ വീട്ടിലോട്ട് അയച്ചു തരാം, എന്നിട്ട് ഞാൻ സ്ട്രീം ചെയ്യാം. അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക് അച്ചടുത്ത് എഴുതിയിട്ടുണ്ടല്ലോ. ഗ്രാഫിക്സ് കാർഡ് എറർ ആയതുകൊണ്ടാണ് ഞാൻ PUBG കളിക്കുന്നത്. എൻ്റെ കയ്യിൽ ഗ്രാഫിക്സ് കാർഡ് ശരിയായിരുന്നെ ഞാൻ. Enemy down. Reloading. ഓ കുഴപ്പമില്ല ബ്രോ, വാ 1v1 ചലഞ്ച്. ഇഫ് യു വിൻ 1000 റുപ്പീസ് ബ്രോ, തോറ്റാൽ സീനില്ല. ഡേവിഡ് ഡേവിഡ് ബ്ലെയിനി. ഓക്കെ ഞാൻ കളിക്കാം. ലൈവിൽ തോക്കാൻ ക്ലിയർ.
അൽതാ മുഹമ്മദ് എസ് പി ബ്രോ ടി വിയിൽ കയറ്റാൻ പോകുന്ന ചോദിച്ചു 50 rupees ഉപചാർ ചെയ്തിട്ടുണ്ട് ബ്രോ. ഇപ്പൊ തന്നെ ടി വിയിൽ ഓൾറെഡി ആൾക്കാർ ഫുള്ളാണ്, ഗ്യാങ് രജിസ്റ്ററും ചെയ്ത് കഴിഞ്ഞു. ഗൈസ് ഞാനാ 1v1 കളിക്കണോ? വെറുതെ തുടക്കം തന്നെ ഷോക്കും കളിക്കണമെങ്കിൽ പറ, ഞാൻ കളിക്കാം. ഗ്രാഫിക്സ് കാർഡിന് എന്ത് പറ്റി അറിയത്തില്ല ബ്രോ. ഗ്രാഫിക്സ് കാർഡ് ഭയങ്കര ലാഗ് വരുന്നു, കാർഡിന് കാർഡിന്റെ ഇത് ഭയങ്കര ബ്രോ. ഒരു കാര്യം ചെയ്യ്, വേറെ ആരും കയറരുത് ബ്രോ. റൂം ക്രിയേറ്റ് ചെയ്തിട്ട് ഐഡി പാസ്വേഡ് ഇട്ടോ. ജസ്റ്റ് ഡു ഇറ്റ്, ലെറ്റ്സ് ഗോ. തോറ്റാലും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. സ്റ്റേഡിയം വേണ്ട, നമുക്ക് കളിച്ചേക്കാടാ. വി ആർ മിസ്സിങ് വാസുണ്ണൻ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. അത് നമുക്ക് എത്രയും വേണ്ടത് സെറ്റാക്കാം ബ്രോ. കളിക്ക് പേവറാവട്ടെ. ഞാനപ്പോൾ ബ്രോ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വേറെ ആരും കയറാണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മോഡറേറ്റേഴ്സിൻ്റെ അടുത്ത് കൊടുത്താൽ മതി. മോഡറേറ്റേഴ്സ് അത് വിട്ടിട്ടോളും, വേറെ ആരും കയറില്ല. ഗൈസ് ഞാൻ അപ്പോഴത്തേക്കും ഒന്ന് എൻ്റെ കൈയൊക്കെ ഒന്ന് സെറ്റാക്കിക്കോട്ടെ. അല്ലേ ഈ സ്ലൈഡ് ഓഫ് ചെയ്യുന്ന ഇവിടെ. ടീം മാച്ച്, ലെറ്റ്സ് ഗോ. എനിക്ക് സ്ലൈഡ് ഇട്ട് കളിക്കാൻ അറിയാൻ പാടില്ല. ദി ബ്ലൂ ടീം ഹാസ് സ്കോർഡ് ഫോർ ദി ഫസ്റ്റ് ടൈം. എനിമീസ് അഹെഡ്. ഓ നല്ല ഷോക്ക് ട്ടോ, ക്ലോസ് റേഞ്ച് ഒക്കെ. ബ്രോ എന്നെ വെറുതെ അടിച്ചു ഉറക്കല്ലേ ഈ വയ്യ. നമ്മക്കിപ്പോ ഒരു സ്ക്വാഡ് ഉണ്ടല്ലോ, ആ സ്ക്വാഡിലാ ബ്രോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എക്സ്റ്റേണലി അങ്ങനെ ആരെയും എടുത്ത് കളിക്കണില്ല, അതുകൊണ്ടാണ് ബ്രോ. എനിക്ക് തന്നെ അറിയാലോ ക്യാരക്ടർ, നമ്മൾ അങ്ങനെ അങ്ങനെ ക്യാരക്ടർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ജിഗിൾ എന്ത് ചെയ്യാ ബ്രോ? അതാ ഞാൻ നോക്കുന്നത്. എന്നാൽ ഈ ജിഗിൾ എവിടെ പോയി? ഞാൻ ഇവിടെ എവിടോ എന്റെ റിയൽ നെയിം ദിലിൻ ദിനേശ് എന്നാണ് ബ്രോ. എന്റെ ജിഗിൾ എവിടെ പോയി? ഡെഡ്, കവർ മീ. നോ മെർസി.
Reloading. Evade and jiggle. Kill. Cover me. Killing spree for the blue team. Great. You're about to win. The red team doesn't have a lot of time left. Dead. Kill. Blue team victory. Okay. ലാസ്റ്റ് മതി, 1v1. അത് കുഴപ്പമില്ല ബ്രോ. ഇപ്പോൾ ഇടണോ? ഇട്ടോ ഇട്ടോ ഡേവിഡ് ബ്ലൈനി, ഇട്ടോ 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 ബ്രോ, ഇട്ടോ ഇട്ടോ ഇട്ടോ. യാ വാട്ടെ കുമ്മൻ, നോക്കട മനെ എന്നെ ഫ്രണ്ടാക്കുക ബ്രോ. 1.4K വാച്ചിങ് ഈകളെ, എനിക്ക് എൻ്റെ ഒപ്പം കളിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ബ്രോ. എൻ്റെ ഫ്രണ്ട് ആക്കിയിട്ട് ഒരു കളി കഴിഞ്ഞിട്ട് അൺഫ്രണ്ട് ആക്കി ബ്രോ. ഇന്ന് നമ്മൾ ഫുൾ ടീം കോഡായിരിക്കും, ടീം കോഡിൽ വരാം. സീനൊന്ന്, എൻ്റെ ബാബു എവിടെ? ബാബു ജിഗിൾ എന്തുവാ? എനിക്കറിയത്തില്ല ബ്രോ, ഞാൻ കഴിഞ്ഞ സീസണിൽ മറന്നുപോയ കാര്യമാണ്. ഇപ്പോൾ എവിടെ ഒന്നും ഒരു പിടുത്തമില്ല. ഞാൻ കഴിഞ്ഞ സീസണിൽ എവിടെ വെച്ചിട്ട് പോയതാ, പിന്നെ ഇപ്പോൾ വന്ന് തുറന്നു നോക്കിയപ്പോൾ ജിഗിൾ കാണുന്നില്ല ബ്രോ. ലാഗ് ഉണ്ട്, നല്ല ലാഗ് ഉണ്ട്. എനിക്ക് കളിച്ച് മാസ് കാണിക്കും, നോക്കടാ മനെ. ഈഗിൾ ഈസ് ബാക്ക് ബ്രോ. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടുണ്ടായിരുന്നു. ത്രൂ അഭിജിത്ത് ബ്രോ, താങ്ക് യു ബ്രോ. ലവ് ഫ്രം അഭിരാം. താങ്ക് യു സോ മച്ച് പ്രവീൺ ബ്രോ. ജിഗിൾ എവിടാന്ന് ഒരു പിടുത്തമില്ല. ഓൾഡ് ഈഗിൾ സൂണെന്ന് നോക്കണം മനെ. തഗ് വാസ് റെഡിയാക്കിയ വെൽക്കം ടു ദ ലൈവ് എവിടെ. സോ ഐ ഡി പാസ്വേഡ്, വെയിറ്റിംഗ് ഫോർ ദ ഐ ഡി പാസ്വേഡ്. ബബു വരുമോ? ബബു വരുമോ എന്നറിയത്തില്ല. പബ്ജി സ്ട്രീം വേണ്ട. അയ്യോ അങ്ങനെ പറയല്ലേ, എൻ്റെ കാർഡ് പോയിരിക്കുന്നുണ്ട്. ഈഗിൾ ഗൈറോ എങ്ങനെയാണ് യൂസ് ആക്കുന്നത് ബ്രോ? ഗൈറോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹൊറിസോണൽ ആൻഡ് വേർട്ടിക്കൽ ടിൽറ്റ് ആൻഡ് വേർട്ടിക്കൽ മൂവ്മെൻറ്റിനെയാണ് ഈ ഈഗിൾ ഈസ് റെസ്റ്റഡ്. അതെ, അതിനാണ് ഗൈറോ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്ന താഴോട്ടും വരും. ഇപ്പോൾ നിങ്ങൾ റേസിംഗ് ഗെയിംസ് കളിക്കുമ്പോൾ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യില്ല. അതേപോലെ റീകോയിലും മൂവ്മെൻറ്റും ടിൽറ്റ് ചെയ്തും ഇങ്ങനെ കളിക്കുന്നതിനാണ് ഇത് പറയണത്. വാസോൺ ആൻഡ് ഓഫ് ഈഗിൾ ഓണെന്ന് മക്കട മന. ഫ്രീ ഫയർ വീർ ചോദിച്ചോ. ഇൻവെൻ്ററി ഒന്ന് കാണിക്കാമോ? ഇൻവെൻ്ററി കാണിക്കാമല്ലോ. ഇൻവെൻ്ററി ഇതിൽ നമുക്ക് അങ്ങനെ ഒരുപാടൊന്നുമില്ല. അത്യാവശ്യം ഔട്ട്ഫിറ്റും ഗൺസ്കിൻസ് കുറേ ഉള്ളതും മറ്റേതില്ല ബ്രോ. റിയലി സോറി, 7 ഡേ വാലിഡിറ്റി കഴിഞ്ഞു. റൂമിൻ്റെ ബ്രോയുടെ കയ്യിൽ ഉണ്ടോ? ഡാ, നീ ഊക്ക് വേണോ ബ്രോ? ഏ നീ ഊക്ക് വേണോ? അവൻ റൂമിടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിപ്പോ കേട്ടോ, കയ്യിൽ കാടില്ലെന്ന്. അത് ശരി. ഒരു കാര്യം ചെയ്യ ബ്രോ, കാടൊക്കെ കിട്ടിയിട്ട് വാ കേട്ടോ. ഞാൻ ടീം കോഴിടുക. വാസ്തവൻ്റെ കൂടെ പബ്ജി കളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വരാ. 2 6 1 4 7 9 0 4 ലെറ്റ്സ് ഗോ. നിന്റെ അച്ഛൻ ഓക്കെ. ആദ്യം തന്നെ വന്നവന്റെ പേര് കേട്ടോ ഏട്ടാ. ഈ പേര് മാറ്റാൻ പറ്റുമോ? എന്നാലും നിനക്ക് ഒരു ഗെയിം തുടങ്ങിയിട്ട് എങ്ങനെ നിന്റെ അച്ഛൻ പേരിടാൻ തോന്നുന്നു? ഊക്കാനിട്ടതല്ലേ. ഞാൻ ഇപ്പൊ ചത്തെടുക്കുവാന്ന് ഞാൻ എന്തു പറയാ? നിന്റെ അച്ഛൻ എന്നെ ഒന്ന് രക്ഷിക്കാൻ പറയോ. എന്ത് വാടാ? അയ്യോ പഴംപരി വടയല്ല. ലൈക്ക് അടിക്കുക ഗൈസ്, സബ് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക. ഡിവൈസ് ചെയ്തായിക്കളെ. ഡിവൈസ് എന്റെ ഐഫോൺ XR ആണ് ബ്രോ. നല്ല ലാഗാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ബൂട്ട് ക്യാമറയിലോട്ട് ഇറങ്ങുമ്പോൾ കണ്ടോണേ, ഫ്രെയിം ഒരു 3 സെക്കൻഡിലേക്കൊക്കെ സ്റ്റക്കായി നിൽക്കും. അത് ഈ പേരിന്റെ ഐശ്വര്യം. പബ്ജി ദേവങ്ങള് എന്നോട് സ്നേഹം കൂടി. അതിന്റെ ഇടയ്ക്ക് ആരോ ഒന്ന് ഇത് ഒരു ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്തൊരു സൗണ്ട് കേട്ടോ. എന്തോ ചുമച്ചതാണോ കുറച്ചാണോന്ന് അറിയില്ല. എന്നാടാ ഇവൻ, നീ ഭയങ്കര ബുക്കിലാണല്ലോ. നിന്റെ പേര് മാത്രമല്ലല്ലോ. നല്ല സീരി വെക്കണം മോനെ.
ഓക്കേ നിന്റെ ഗ്ലോബലിന്റെ പേരെന്തായിരുന്നു ലുട്ടാബി ലുട്ടാബി ഞാൻ ബണ്ണിയുടെ ബണ്ണിയില്ലേ നിന്റെ ബണ്ണി അവന്റെ ജി എഫ് എക്സ് എഡിറ്റർ അവന്റെ ഒപ്പം നടന്ന് നടന്ന് അങ്ങനെ ആയിപ്പോയി വിഷയമല്ല ഞാൻ പൈസ കൊടുത്ത് മേടിക്കാം ഡേവിഡ് ബ്ലേ ആ മേടിച്ചു ബ്രോ റിപ്പർ ഗെയിമിംഗ് വേണ്ടി വാസ്തു ഉണ്ടോ എന്ന് പറഞ്ഞ 40 rupees ഉപ്പ് ചെറിയതരുണ്ട് വെൽക്കം ടു ദ ലൈവ് മുന താങ്ക് യു സോ മച്ച് ഫോർ ദ 40 rupees നിന്റെ അച്ഛൻ മാസാണേന്ന് പുഡിൻ പുഡിൻ നിന്റെ അച്ഛൻ മാസാണേന്ന് ഇവിടെ വന്ന് പറയുന്നത് എന്തിനാ പുഡിൻ ഉറങ്ങി പുഡിൻ ഒരു പഞ്ചും കൊണ്ട് വന്നത് പക്ഷെ ആദ്യമേ ഉറങ്ങി എടാ ഇത് എവിടെയാടാ വീണേ നീ എവിടെ ഇറക്കി എല്ലാം മനസ്സിലാവണ്ട സഹോ നല്ലതാ ഞാനിവിടെ തോക്കില്ല കയ്യും വെച്ചു ആയത് കളി തോറ്റു തുടങ്ങിയാല് തുടങ്ങുള്ളൂ കേട്ടോ ഗൈസ് ഇതാണ് നമ്മുടെ തുടക്കം ഇനിയാണ് നമ്മളെ ശ്രദ്ധിച്ചു കളിക്കാൻ പോകും പിള്ളേരൊക്കെ പേവറാണല്ലോ അതെ ഉറങ്ങി ഉറങ്ങി ബാക്ക്ഗ്രൗണ്ട് പ്ലീസ് തോക്കില്ലാണ്ട് എങ്ങോട്ടാണ് ഹോൾചാറ്റിൽ ആരൊക്കെയോ ആരൊക്കെയോ ബ്രോയുടെ കൂടെ ഉള്ള അതെ അതെ ഹോൾചാറ്റിൽ ആരൊക്കെയോ ബ്രോയുടെ കൂടെ നിന്റെ അച്ഛൻ സൈക്കോടെ പാന്റ് മാത്രമേ ഉള്ളൂ എന്തൊരു കോമഡിയാടാ ഇത് എവിടെ നിന്ന് പഠിച്ചു നീ നിങ്ങളല്ലേ ആശാൻ നിങ്ങളെല്ലാരും ആശാന്മാര് ഫുഡിൻ ലൈറ്റ് സ്പോട്ട് ഇടുന്നു ും മേലെ നിന്റെ അച്ഛനും നീയും ബാക്കി രണ്ടുപേരും നോക്കിക്കോ ഈ കളി ട്യൂസണും ഞാനെന്തോ ഭാഗ്യത്തിന് കയറി ഞാൻ രണ്ടാമത്തോട്ടോ അന്ന് റിയോ ടിവി തന്നിണ്ടായി ഈകളെ ആടാ ഇനിയിപ്പോ എന്തുകൊണ്ടാക്കണോ അയ്യോ ഇത് പുട്ടിൻ തന്നെ നീ കോളനി തന്നെ അവര് വളക്കും നമ്മള് സന്തോഷം ലാഗ് അടിച്ചിട്ട് ഫോൺ നെറ്റ് പോയി എന്റെ സമ്പർക്കം ഫുള്ള് പോയടാ
എന്നെ പോക്കോ. അയ്യോ അമ്മേ, എന്നെ ദൂരത്ത് നിന്ന് അടിച്ചേ. റൊണാൾഡോ ആരേലും പോക്ക്. അവിടെ ബോട്ടിനെ അടിച്ചു കിടക്കണ ഇവിടെ. അത് ശരി. ഞാൻ സീരിയസ്. എനിക്ക് ലൈഫ് ഇല്ല ഏട്ടാ. എനിക്ക് അമ്മ എനിക്ക് ബുള്ളറ്റ് ഒന്നും വേണ്ട, ഒരു മെഡ് വരും. ആൾക്കാരാണ് അതിനെ കൊണ്ട് ഇങ്ങനെ കോൺട്രവേഴ്സി ഉണ്ടാപ്പിക്കുന്നേ. നിങ്ങളൊക്കെ അല്ലേ ആശാമാര്, നിങ്ങളൊക്കെ ലൈവ് കണ്ട് ലൈവ് കണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ആയിപ്പോ അടിയിൽ മോനെ, ഐ കാൻ ബിലീവ് ദിസ്. ഐ ഗോട്ട് എ ക്യൂബീസ്. ഈഗിൾ ഡൗൺ ഡൗൺ ഡൗൺ. അടിയിൽ ഏതൊരു വാഴ. അയ്യോ അതൊരു നല്ല മരം, നന്മ മരം. നമ്പർ ത്രീ പൊക്ക് പൊക്ക് പൊക്ക്. അവിടെ നടിയിട്ട് ഓപ്പിയുടെ മോനെ. നിന്റെ യഥാർത്ഥ പേരെന്തുവാ? ശരിക്കുള്ള പേര് ലുട്ടാപ്പിന്നോ? അതെങ്ങനെ വരുന്നേ? നിന്റെ റിയൽ ലൈഫിലെ പേരെന്തുവാ? റിയൽ ലൈഫിലെ പേര് ഷോൺ. ഷോൺ ഷോണ്ടല്ലടാ, ഷോൺ. ഞാനിവിടെ ഓപ്പണിൽ ഇറങ്ങാൻ പോവാന്ന് വിചാരിച്ചു. ഇത് മതിയോ? മെഡ് മെഡ് ഇല്ല. പക്ഷേ ഇത് പെയിൻ കില്ലർ ഇട്ടുണ്ട്. എനിക്ക് ലൈഫില്ല, അതുകൊണ്ടാ കുഴപ്പമില്ല. എടുത്തു വേറൊന്നുമില്ല എന്റെ. ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. എന്താ ഫേമസ് ആൾക്കാർക്ക് മാത്രമുള്ളൂ. എടുത്തോണ്ട് പോയി. അത് ശരി. സഹോ ഡ്രിങ്ക് തരൂ. അവൻ ഇജ്ജാതി വെക്കില്ല. അതാ അതാ അവൻ ഇജ്ജാതി വെക്കില്ല. എന്നാ ഡ്രിങ്ക് തരാം, പെയിൻകില്ല തരാം. അത് കുടിച്ചോ. അമ്മരെ കണ്ടോ? സ്ഥലത്തിന്റെ പേരോ? നിന്റെ പുതിയ വിമാനമാണല്ലോ.
റോക്കറ്റിന്റെ മലയാളം എന്താ? അതാണ് നീ നോക്കടാ മോനെ, റോക്കറ്റിന്റെ മലയാളം എന്താ? അതാണ് നീ. അയ്യോ അയ്യോ ഇജ്ജാതി, ഡയറക്റ്റ് ആയിട്ട് സ്ട്രീമില് പറയാൻ പറ്റില്ല, അതുകൊണ്ടാ. ഞെക്കി പിടിച്ച് കഴിഞ്ഞേട് നടുക്കൊരു സ്പേസ് ഉള്ളോണ്ടാ കളി വരാത്ത. അയ്യോ ഇറങ്ങി, അവനാണോ? ബ്രോ മെട്ടുണ്ടോ? നിന്റെ എന്തേലും ഒന്ന് ചെയ്യ്, അത്ര ഉള്ളു. അവനെ ഞെക്കി പിടിച്ച അവനെ ബാബുവിന് ഒരു പണിയാണ്. നിന്റെ അത്രേയുള്ളു. അവന്റെ ബുദ്ധിയും റോക്കറ്റിന്റെ മലയാളം. ഓക്കെ, എവിടുന്ന് വന്നു പാമ്പ് കിടക്കുന്ന നോക്ക്. ഇജ്ജാതി വിറ്റൊക്കെ എന്നാലും ഒരു മയൊക്കെ ഇല്ലടാ, കിടക്കുന്നതിനൊരു മയൊക്കെ ഇല്ലേ. എന്നെ എന്നെ ഡ്രോപ്പ് ഷോട്ട് വന്നേ. ഞാൻ ഫ്രീഫയർ ആണ് കളിക്കുന്നത്, പക്ഷെ എനിക്ക് പബ്ജി ഉയരാണ്. അതൊക്കെ അത്ര ഉള്ളൂ. അതാണ് അതുൽ കൃഷ്ണ ബ്രോ, ഒരു ബിഗ് ഷോട്ട് ഔട്ട് മുത്തേ. അശ്വിൻ കുമാർ എസ് പി, താങ്ക് യു സോ മച്ച് ഫോർ ദി 20 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ബിന്ദു അനി 40 റുപ്പീസ്. അറിയാമോ ചളി കോടിനോട് ചോദിക്കാമോ? ഡാഡോ ഡാഡോ ഡാഡോനെ അറിയാമോ? അറിയോ? നിനക്ക് ഫാൻ ബേസ് ഉണ്ടോ? ആദ്യത്തെ കളി മൂഞ്ചുകൊണ്ട് നമുക്ക് ഒരാൾ കളിക്കാം. എന്റെ പൊന്നെ, ഇവ ശരിക്കും ആരാ? ബാബു നമ്പൂതിരി ആണോ? നമ്പൂതിരി ബാബു നമ്പൂതിരി ആണോ? ഞാൻ ഫ്രീഫയർ ആണ് കളിക്കുന്നത്, കാരണം എനിക്ക് ഫോണില്ല. ആ ബ്രോ, എല്ലാ ഗെയിംസും റെസ്പെക്ട് ചെയ്യണം, എല്ലാ ഗെയിംസും കളിക്കും. എനിക്ക് പേഴ്സണലി ഗെയിം, ആ ഗെയിം കളിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കളിക്കാത്തത്. എന്നിരുത്തി ആ ഗെയിമിനൊരു ഹേറ്റർ അല്ല ഞാൻ. അത് സ്ട്രീം ചെയ്യണം, ഒരുപാട് നല്ല സ്ട്രീമും നമുക്കുണ്ട്. നമ്മൾ നിന്റെ അച്ഛൻ പൊളിയാന്ന് ടി വി എം ഗുരു ആയിട്ട്. നിന്റെ അച്ഛൻ നാടെവിടെ? എറണാകുളത്തെ? തൃപ്പൂണിത്ര. പുതിയകാവില്ല തിരിഞ്ഞാ മതി. ചോദിച്ചോ? എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കാൻ. ചോദിച്ചോ? ആർക്കെല്ലാം വീട്ടിൽ വന്നെങ്കിൽ. എടാ ഇവൻ, അയ്യോ ഞാൻ എറണാകുളത്ത് കല്ലൂരുണ്ടടാ. ആ കല്ലൂര് കറുകപ്പള്ളി കൗസല്യ നഗർ ഫ്ലാറ്റ് 100 അപ്പാർട്ട്മെന്റ് റൂം നമ്പർ 201. ഞാൻ റൂമിലേക്കൊന്നും വരില്ല, ചോദിക്കണ്ട.
ണല്ലോ ഇവൻ സന്തോഷം. ആ അതൊക്കെ അത്രേ ഉള്ളു. തിരിച്ചിമാതിരി അടിക്കാൻ 30 ബുള്ളറ്റ് ഉള്ളു കറക്റ്റ് കയ്യില്. ബുള്ളറ്റ് ഉണ്ട്. എത്താ 5 പോയിന്റ്. ഏതാ വേണ്ട? ഏതാ വേണ്ട? ഞാൻ തരാം വാ. എന്തായാലും 30 ഉണ്ട്. ആ ഇട്. ദാ ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് രംഗാടി എന്നെ വെല്ലുന്നു ഹാക്കറോ. അവനെ കേറി ഒരാള് അടിക്കടിക്ക് നമ്പർ 4. പിന്നെ എന്തോ സംഭവം. ഷെൻ്റെ പള്ളി. iOS 14 RIP. ഫ്രെയിം ഡ്രോപ്പ് ആയതാ? ആ ഞാൻ ഫ്രെയിം ഡ്രോപ്പ് അല്ല, അത് iOS 14 കുറച്ച് ഗ്ലിച്ചാണത്. പ്രാന്ത്. അപ്പൊ ഞാൻ ഒരു അടുത്ത ടീം കൂടെ ഇട്ടെ. ടാറ്റാ. ഈഗ്ലേ എന്റെ ഫ്രണ്ട് ഞാൻ ഒന്ന് കേട്ടിക്കോട്ടെ, അവന് സ്ക്രീൻഷോട്ട് എടുക്കാനാ. ആ കേട്ടിക്കോ കേട്ടിക്കോ. ഞാൻ ആരാ ഇത് പറയണോടാ? ആ ഞാൻ സൈക്കോ പാനേജ് റിക്വസ്റ്റ്. ആ പെട്ടെന്ന് 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 സാർ ബിഗ് ഫാൻ ആണേ. മാറ്റണ്ട, സ്ക്വാഡ് മാറ്റണ്ട പ്ലീസ് ഒന്ന്. ഓ ഓക്കെ എന്നാ നിന്റെ ഇത് ഇത് ഞാനാണ് ബ്രോ. ഇത് നിന്റെ അച്ഛൻ. ഇത് ഇത് ബ്രോ, ഞാൻ ഞാൻ നിന്നെ ജീത്ത് വിളിക്കുവല്ല. ഇത് നിന്റെ അച്ഛൻ, ഇത് സൈക്കോപാൻ, ഇത് പരന്തു. റെഡി കൊടുക്കുവാണേ. എടാ ഞാൻ ഒരാളെ ചോദിച്ചാ നിന്റെ പേര് എങ്ങനെ പറഞ്ഞു കൊടുക്കൂടാ? ലുട്ടാപ്പി എന്ന് പറയാ. എടാ ഈ ഇൻസൈൻ ഗെയിമിന് അതൊന്നും എക്കോ വരുന്ന കേട്ടോ. ഞാൻ പാട്ട് പാടിയത് ആ എന്തോ അപശബ്ദോ വന്ന. അപ്പൊ നീ പാട്ട് പാടിയതാ? ശരിയാ. ലുട്ടാപ്പി ഒരു പാട്ട് പാടി കേക്കട്ടെ. അറിയെങ്കിൽ പാടില്ലായിരുന്നു ചേട്ടാ. ഏതെങ്കിലും ഒരു പാട്ട് പാടു നോക്കട്ടെ. ഏയ് അറിയില്ല. മറ്റേ പാട്ടറിയോ? ഏയ് ഊക്കാ മാത്രം അറിയുള്ളൂ. മറ്റേ പാട്ടാ ഇത്? ഒട്ടകങ്ങൾ വരി വരി വരി. അതറിയോ? ഏയ് നമ്മളൊക്കെ പാവങ്ങള്. അതറിയോ? അന്ന വേറൊന്നുണ്ട്, അണ്ണാക്കിൽ എന്തേ കിളി പെണ്ണെ. അതറിയോ? അരിയുണ്ട് അറിയണ്ടേ. അത് കിടലന, അതെന്റെ വേറൊരു മാസ്റ്റർ പീസ്. പിന്നെ വേറെ എറണോണ്ടെ വചന വചനത്തോ, അതാണ് ഹൈലി മാസ്റ്റർ പീസ്. നല്ല പീസ്. നീ ഇപ്പൊ എന്ത് ചെയ്യാ? പഠിക്കുവാണോ? പഠിക്കാൻ എന്തേ വരും? പബ്ജി കളിക്കുന്നത് പറഞ്ഞാ നിന്നെ ഇപ്പൊ കിക്ക് ചെയ്യാ. ഞാൻ ഇറങ്ങും ഇതിനകത്ത് നിന്ന്. ഇത് കളിക്കാറൊക്കെ ഉണ്ട്. പ്ലസ് ടു പഠിക്കുന്നു. പ്ലസ് ടു പഠിക്കുന്നു. പ്ലസ് വൺ എല്ലാം കിട്ടിയോ? പ്ലസ് വണ്ണില് ഒരു തേപ്പ് കിട്ടി, വേറൊന്നും കിട്ടി. അതെനിക്ക് ഇഷ്ടമായി. അത് കൊള്ളാം. നമ്മൾ ഒരുപാട് നേരത്തെ ആണെന്ന് തോന്നുന്നു. ആണല്ലേ? ഓക്കെ. ണ്ടാ
നോക്കാടാ. ഞാനാരേ തോമൻ ഫ്രണ്ടിൽ ഒരു നല്ല മരം ഉണ്ട്. ഊക്കല്ലയോ മരക്ക് കൊല്ലേ കിറ്റ് ഉണ്ടോ? കിറ്റ് അത്രേയുള്ളൂ പറഞ്ഞു കൊടുക്കണം മോനെ അങ്ങോട്ട്. അയ്യോ എത്ര കളി കളിക്കണം? നീ എത്ര കളി താങ്ങും ഒരു ദിവസം? എത്ര വേണേലും താങ്ങുമോ? നിന്റെ നമ്പർ ഞാൻ ഒരാൾ കൊടുക്കട്ടെ? ആണോ? എനിക്ക് തന്നോ, ഞാൻ കൊടുത്തോളാം. ബാക്കി ഡീറ്റെയിൽസ് നമ്പർ ഞാൻ വന്നേ വാസ്തവ ഹലോ ചുമ്മാ ഹലോ ഏത് ഈഗിള്? ബൂട്ട് ക്യാമ്പിന്റെ വടക്ക് ഭാഗത്തോ? എടാ ഇവൻ എന്ത് പാടാ, ഇവ അടി എരന്ന് മേടിച്ചു തരുവാ കേട്ടോ. അവനോട് ഒന്നും തോന്നല്ലേ. മലയാളീസ് ഉണ്ട്, എന്നോട് ഷൗട്ട് ഔട്ട് കൊടുക്കാണ്. ഹലോ ഹലോ ഷൗട്ട് ഔട്ട് ഷൗട്ട്. ആ ഈഗിള് വിക് ഫാൻ. ഇങ്ങളെ
ആരാണത് വെണ്ണ സൗണ്ട് ഒക്കെ ഉണ്ടാക്കണേ ആരാടത് എടാടാ നീ ആ നിനക്ക് നല്ലപോലെ മനസ്സിലായി നീ 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 മിണ്ടായിരുന്നേ ഇവൻ അതിന്റെ ഇടയ്ക്കൂടി കേട്ടോ ഒരു ഷൗട്ട് ഔട്ട് തരോ പിന്നെ നിന്നെ ഞാൻ ചവിട്ടി ആ മൂല കിട്ടും നീ ഉണ്ടായിരുന്നില്ലേ എനിക്കല്ല ഫ്രണ്ടിലാളുണ്ട് ഹലോ ജാതി റിഫ്ലക്സ് സ്വപ്നങ്ങളിൽ മാത്രം ആർക്കെങ്കിലും പറ്റുമോ ജാതി കണ്ട കണ്ട സ്വപ്നങ്ങളിൽ മാത്രം ജാതി റിഫ്ലക്സ് അതൊക്കെ അത്രേ ഉള്ളൂ അല്ല സേട്ടാ തമിഴൻ സേട്ടാ അല്ല മലയാളി സേട്ടാ മലയാളി ഞാനേ ബെർലില് സിക്സ് എക്സ് ഇട്ട് കളിക്കും നിങ്ങളെ നിങ്ങളെയൊക്കെ അവര് വിചാരിച്ചത് ശരിക്കും സൈക്കോ ആണെന്നല്ലേ ആ ശരിയാ ശരിയാ നിന്റെ കളി കണ്ടപ്പോഴേ എന്തോ ചെയ്യാനെ ഇതിന്റെ എഴുതിന്റെ ഇടക്ക് വേറൊരു പയ്യൻ വന്നായിരുന്നല്ലോ മോനെടാ മറ്റേ പയ്യൻ എന്ത് ഗെയിൻഡ് ഗെയിൻഡോ ജെയിൻഡോ എന്തോ എന്റെ പേര് എന്റെ ഫാൻസ് ഒക്കെ വിളി തുടങ്ങി ഒരു മിനിറ്റ് ഓക്കെ പിന്നെ വിളി മനസ്സിലായില്ലേ വിളിക്കുമ്പോ തന്തയ്ക്ക് വിളിച്ചതാ തന്ത ഉണ്ടായിരുന്നു അതവൻ പറയത്തില്ല എന്നെ കൊണ്ട് വയ്യ എവിടാ ഇവിടെ ഇവിടെ എന്ന് പറയുന്നത് മാർക്കേ ഓ നീ നിന്റെ ബൈക്കിന്റെ സ്കിന്ന് കാണിക്കാൻ വേണ്ടിട്ടല്ലടാ അത് കാണിച്ചേ നിന്റെ അച്ഛന്റെ വകയും എന്റെ വകയും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് സന്തോഷായി എന്താടാ ഷൗട്ട് ഔട്ട് അല്ലേ സന്തോഷായി അവൻ വല്ല തെറ്റിദ്ധരിച്ചാലോ അയ്യോ അതാ വേണ്ട അതേ ഉള്ള എന്റെ പേടി തെറ്റിദ്ധരിക്കുവോ ലൈവ് ഒക്കെ ആയുമ്പോ നമ്മളൊക്കെ മറക്കോ ആകെ അത്ര ഉള്ളു ഓപ്പൺ നിക്കല്ലേ ഓപ്പൺ നിക്കല്ലേ ഞാൻ ആരോടാ പറയണേ Oh my god. What am I seeing here? Brilliant. എന്ത് ഇത് 13 കില്ല പൈസക്കാർക്ക് എന്തോ ആവാൻ പ്രോബ്ലേഷൻ എന്തോ ആവാൻ എന്റെ ആണോ ഞാൻ പാട്ട് പാടിക്കോളാം പെട്ടി ഡാൻസിന്റെ
ഓക്കേ പെട്ടെന്നാണ് ഈ ശോകൻ ലോബിനെ കൊണ്ട് തോറ്റി നിന്റെ അച്ഛനെ മറന്നു കഴിഞ്ഞ പിന്നെ ഞാൻ ആരാ? അതായത് നിന്റെ അച്ഛനുള്ള പേര് മറന്നു കഴിഞ്ഞ പിന്നെ ഞാൻ ആരാ? ഞാൻ അങ്ങനെ മറക്കൂ. ആ എന്തോ എനിക്ക് അതൊക്കെ അത്ര ഉള്ളു. അന്നേരം നിന്നെ നിന്നെ കളിക്കാൻ വിളിച്ചിട്ട് റിജക്ട് ചെയ്തവന്മാരും വല്ലതും ഉണ്ടോ? ഉണ്ടോ ഉണ്ടോ? എവിടെ എവിടെ? അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. എന്തോ 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 നമ്പർ വൺ ബ്രോ ഇവിടെ ഉണ്ട് ബ്രോ. ആർക്കാ? പേരാണോ അതോ അങ്ങനെ വിളിക്കണോ? അങ്ങനെ വിളിക്കണോ? ഞാൻ മൂന്നോട്ടം പറയട്ടെ. ഇൻസൈൻ ജെയിൻ പ്രോ പ്ലെയർ, ഇൻസൈൻ ജെയിൻ പ്രോ പ്ലെയർ, ഇൻസൈൻ ജെയിൻ പ്രോ പ്ലെയർ. നിനക്ക് വാരി കൂരിട്ട് ഷൗട്ട് ഔട്ട്. ശ്രീമി പേര് പറയണോ? അതാരാ സൈക്കോപാന്താണോ? ഞാൻ പറയട്ടെ, നിന്റെ അച്ഛൻ ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. നിന്റെ അച്ഛൻ സുധിക്ക് ഷൗട്ട് ഔട്ട്. അയ്യോ നിന്റെ അച്ഛൻ സുധിക്ക് ഷൗട്ട് ഔട്ട്. ഇജ്ജാദി വിത്തി കളിക്കാണ വന്നി നൻപണ്ട്. ഈഗൽ സാർ ഈഗൽ സാർ അടുത്തന്നെ പോകും. ഞാനേ ഇപ്പൊ തന്നെ പോവായിരിക്കും. ഇപ്പൊ തന്നെ പോവോ? പിന്നെ അല്ല, ഞാനൊരു കാര്യം, നിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് ഫുൾ പോവാതിരിക്കാൻ പറ്റുമോ? ഓ കേക്കുന്നില്ല. ഹലോ 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 ഹലോ. പോവാതിരിക്കാൻ പറ്റുമോ? ഫുൾ കളി കളിക്കായിരുന്നു. ഇന്റൻസില് റിക്രൂട്ട് ചെയ്യട്ടെ? എല്ലാ കാക്ക അടിച്ച് താഴെ ഞാൻ പതിക്കേക്ക് അങ്ങനെ പോയി. മോളിക്ക് എനിക്ക് റീകോയിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ല. വേറെ പെറ്റിട്ടല്ല പാമ്പ്. ഒരു മിനിറ്റ്, ഒരു ലോണിന് അപ്ലൈ ചെയ്തോട്ടെ. ഒരു മിനിറ്റ്,
ഇതി കൂടുതൽ കൂടി ചോദിക്കരുത്, എന്റെ അടുത്ത് ഒന്നും ഇല്ല. ഇല്ല ഇല്ല, ഞാൻ അടുത്ത ടീം കൂടി അടുത്ത ടീം കൂടി ടാറ്റ. അല്ല സൈക്കോ പന്ത് കളിക്ക്, കളിക്ക് സൈക്കോ പന്ത് കളിക്ക്. ഒരു ചെറിയ സീനുണ്ട്, ഒരു സ്ഥലം വരെ പോവാനുണ്ട്. ആണോ? എന്തോ ചെയ്യാനാണ്, റിക്വസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അല്ലേ, ആർക്ക് വേണമെങ്കിൽ അല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞു. അയ്യോ അയ്യോ, ഓക്കട മോനെ പോയിട്ട് വാ, ഞാൻ അയച്ചേര്. പിന്നെ അയച്ചിട്ടുണ്ട്. ചെറുക്കൻ വെറുതെ സീൻ. റേപ്രേ മോനെ, ഇഷ്ടപ്പെട്ടു ഡ്രോയിങ് ആണ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഫോർ ദ 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. വെൽക്കം ടു ദ സ്ട്രീം. അഖിൽ മുഹമ്മദ് ബ്രോ, അതേപോലെ നെയ്ഡക്സ് പെപ്പി. പെപ്പി നീ കുറച്ചു മുമ്പ് വന്നതല്ലേ? ഒരു പെപ്പി, അത് ഈ പെപ്പി അല്ലേ? ഹലോ, സ്ക്രീൻഷോട്ട് എടുക്കട്ടെ? കളിക്കല്ലേ? ആ കളിക്കത്തില്ല, കളിക്കത്തില്ല, പറഞ്ഞിട്ടേ കളിക്കത്തുള്ളൂ. ഇന്ത്യൻ ബ്രദറിനെ അറിയോ? ഇന്ത്യൻ ബ്രദറിനെ അറിയോ? അങ്ങനെ ഒരാളില്ലല്ലോ ബ്രോ. ഇന്ത്യൻ ബ്രദർ അതാരാ? വാസുണ്ണ, ഞാൻ വന്നു. ഐക്യു നിഞ്ച, വെൽക്കം ടു ദ ലൈവ് ബ്രോ. ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ടില്ല. എടാ, ഇത് ആറര ഒരാളെ എക്കോ അടിക്കുന്നതല്ല. റേപ്പറിനെ ആണോടാ? ഇപ്പൊ ഇല്ലല്ലോ. ഇന്ത്യൻ മാർവൽ ആരാ? അതൊക്കെ ഫേക്ക് ആണ് ബ്രോ, അങ്ങനത്തെ ഒരു ഒരു ഒഫീഷ്യൽ മെമ്പേഴ്സ് അങ്ങനെ ഒന്നും ഇല്ല. ഇന്ത്യൻ ബ്ലൂക്കിനെ അറിയാം? ഇല്ലില്ല, ഇന്ത്യൻ ഇന്ത്യൻ അമ്മുക്കുട്ടിയെ അറിയാം, പിന്നെ ഇന്ത്യൻ കാർലോയെ അറിയാം, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അല്ല പിന്നെ ഞാൻ എന്തോ പറയണ്ടേ, നിന്റെ അച്ഛൻ മിസ്സിംഗ് എന്ന്. ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു കൊടുക്ക്. എടാ എടാ, നല്ല എക്കോ ഉണ്ട്. ഇന്ത്യൻ അപ്പാപ്പൻ, അതൊക്കെ അത്രേ ഉള്ളു. അപ്പാപ്പനൊക്കെ ഇന്ത്യനിലുള്ളതാ. ഇന്ത്യൻ ചന്ദ്രബോസ്, ഇന്ത്യൻ ചിൻചാഞ്ചു, ഇന്ത്യൻ ബാബു നമ്പൂതിരി. ചാടിച്ചോ, ചാടിച്ചോ? ആ ചാടിക്കാം, ചാടിക്കാം. ഇന്ത്യൻ ശശി അറിയാമോ? അത് ഞാനാണെന്ന്. ഓക്കെ, ആരാടാ ഇതൊക്കെ പറഞ്ഞതിന് വലിയ ഉപകാരം. ഇതെന്താ ഡിലേ ഇല്ല? ഞാൻ കേറി. ഇന്ന് ഡിലേ ഇല്ല, ഇന്ന് ഡിലേ ഇല്ല. വാസുണ്ട പുതിയ വീഡിയോ ഓഫീസ് ആണോ? അതെ അതെ, പുതിയ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക ഗൈസ്. റെസ്പെക്ട് ഓൾ ഗെയിംസ് ആൻഡ് റെസ്പെക്ട് ഓൾ സ്ട്രീമേഴ്സ് അല്ലേ വാസുണ്ട? ആ അതൊക്കെ അത്ര ഉള്ള ബി വൈ ടി ബ്രോ. കളി നമ്മൾ കഴിഞ്ഞ കളിയിലെ പോലെ പേപ്പർ കാണിക്കാം. പേപ്പർ വന്നിട്ടുള്ളതുകൊണ്ട് പേപ്പർ ആയിരിക്കും. അവൻ എന്നെ കണ്ട് വഴി വെട്ടി. എനിക്കൊരു കണ്ണീട്ടില്ല. ഓ മൈ ഗോഡ്, നല്ലതാ. ഡാർലിംഗ്
ഫ്രണ്ടിലോട്ട് ഞാൻ ഐഡി തരാം. എടാടാ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. അയ്യോ എടാ KLJP. അവനെ തൊട്ടാ വെളിയിലൊരുത്തനുണ്ട്. സൗണ്ടൊന്നും കേക്കണില്ല, സത്യം കിട്ടും. സൗണ്ട് കേട്ടില്ല. സോറി ഗൈസ്, മൈ ബാഡ്. ബാബുനെ വിളിക്കോ പ്ലീസ്. ബാബുനെ വിളിക്കണം. ഇന്ത്യൻ കോളനി അറിയാമോ? ഓക്കെ, പത്തനംതിട്ടയുടെ ചെമ്പരുന്ത്. ഓക്കെടാ മനെ. എടാ ഇത് ആരെയാ ഞാൻ സ്പെക്? യൂ, ഇത് എന്റെ ടീമിനെ ഞാൻ സ്പെക് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ആയിരുന്നു സ്പെക് ചെയ്യുക. ടീമെല്ലാം ചത്തോ? അയ് ശരി, നമ്മുടെ മെസ്സേജ് വായിക്കാൻ ആരുമില്ല. ഇങ്ങളെ അച്ചു സനിൽ ബ്രോ മെസ്സേജ് വായിച്ചു. അപ്പൊ ബ്രോ ഞാന് ഞങ്ങള് റാൻഡം പോയി പ്രാങ്ക് ചെയ്യട്ടെ. ടാറ്റ ടാറ്റാ. അപ്പൊ നമുക്ക് മലയാളസിനെ കിട്ടുവാന്നേ ഊക്ക. എന്നെ അറിയാന്ന് പറയല്ലോ കേട്ടോ ഇന്ത്യൻ ഡ്രൈപ്പറേ പൊട്ടങ്കണാര. ഇന്ത്യൻസ് കോളനി പുഡിനാണ്. ആ അതുണ്ട്, ഇന്ത്യൻസ് കോളനി എന്ന് അറിയപ്പെടുന്നത് പുഡിനെയാണ്. പുഡിനെ അങ്ങനെ വിളിക്കാറുണ്ട്. ഹലോ 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 ആണാ എനിക്ക് തമിഴ് വരാതെ മച്ചി. ഞാൻ എസ്റ്റർഡേ തമിഴ്നാടുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നേക്ക് കേരളയില് തിരുമ്പി വന്നു. എങ്കേ പോണമണ്ണ? കാരി എവിടെ? കാരി പോവാം. കോരി കോരി. ഓക്കെ, കോരി പോവാം. അങ്ങേ നമുക്ക് ബൂട്ട് ക്യാമ്പ് പോവാം. അണ്ണേ മാർക്ക്ഡ് എ ലൊക്കേഷൻ. അണ്ണേ അങ്ങേ എനിമീസ് ഓൾറെഡി വന്നിട്ട്. അണ്ണേ തിരുമ്പി വഴി വെട്ടി ഓടലാം. മേലെ ഒരുത്ത ഇരിക്ക, താഴെ ഒരുത്ത ഇരിക്ക, എല്ലാടമേ ആള് பாலாஜினா கண்ணு கடச்சிருச்சா? கண்ணு கடக்கல அண்ணே.
ഒന്നുമേ ഇല്ലേ, ഇങ്ങേ പൊതച്ചു പോയിടും. അവരെ ഷോട്ട് ഗൺ കിട്ടി. I need consumables. Hey, ange enemy anne. Bot bro, bot. Bot ta. Bot bro, bot, bot. Ah, bot bro. Ah, Balaji na bot na ange. Iru varan iru na konja loot edukken idu. Boss varna gun kittiya? Aida iruka? Yaar? Ange yaar? Support edukka alkaru. ഒരു അണ്ണൈ പമ്മി ഇരിക്കേ. இவங்க கிட்ட M4 இருக்கனே. ப்ரோ M4 ஆன் சுவிட்ச் பண்ணுங்க. பாட்டா எனிமியா. எனக்கு எனிமி எடுத்துட்டான். ஆ இங்க எனிமி. இங்க எனிமி அண்ணா இங்க வா பொதச்சடா இவனே. ஆ ஓகே ப்ரோ வரேன் ப்ரோ வரேன் ப்ரோ. வரேன் ப்ரோ. ஓட அந்த நோக்கு. ப்ரோ உள்ள வா வீட்டுக்கு வா. யாரோட வீட்டுக்கு? കമ്മ്യൂണിറ്റിയിലില്ല അവന്റെ അഹങ്കാരം വിചാരിച്ച അവൻ ബ്ലൈൻഡ് സൈക്കോ ആണെന്ന് കളിക്കാനും അറിയാൻ പാടില്ല. മൂഞ്ചി തെറ്റി നടന്നിട്ട് ബാക്കി എല്ലാ പ്ലേയേഴ്സിനെയും ചീത്ത വിളിക്കും. ഏറ്റവും കൂടുതലുണ്ടല്ലോ വില്ലം ബ്രോയാ ചീത്ത വിളിക്കുന്നത്. വില്ലം ബ്രോ കൂടെ വന്നില്ലേ? എന്താ വില്ലം ബ്രോ വരാഞ്ഞ്? എന്താ വരാഞ്ഞ്? എന്തിനാ കേറി? അവന്റെ ആ വർത്താനം കേൾക്കുമ്പോ എനിക്ക് കാലെ പിടിച്ചങ്ങ് നിലത്ത് തല പിടിച്ചങ്ങ് പിരിച്ചോളാം. എന്നാ അണ്ണേ ഏത് വാസം അണ്ണേ? நான் வந்து பறந்து பறந்து வாசு. Mark the location. நான் வந்து பறந்து வாசு. எங்க அண்ணே? எனிமி ப்ரோ பிளேயர். ப்ரோ பிளேயர். ப்ரோ பிளேயர் எங்க அண்ணே? பாலாஜினா என்ன ப்ளூட்ரா? M4 M1 ப்ளூட் அந்த ஆ
போய் அங்கே புதைச்சு வா. தமிழ்நாட்டுல எங்க இருக்கா? கோயம்புத்தூர். தெரியும். நான் கேரளா. கேரளா சபரிமலை தெரியுமா? சபரிமலை சபரிமலை பக்கத்து தான் என் வீடு. பத்தனந்திட்டா. ஓகே ப்ரோ. சர்ச் ஃபார் வீஹிக்கிள். ஓகே. எனக்கு எனக்கு வந்து only 1.5 hour சபரிமலை. ஆ. ஓகே ப்ரோ. ப்ரோ நான் ரிக்வெஸ்ட் பண்றேன், நீங்க அக்செப்ட் பண்ணிக்கோங்க. அக்செப்ட் பண்ணா நீ குடுக்குறீங்களா? ஆ பண்ணி தரேன். ப்ரோ நானும் குடுக்குற ரெக்வெஸ்ட். ஆக அண்ணனும் பண்ணி தரேன். அண்ணா ஹாய் கண்ணா. ஆ ஓகே ப்ரோ. பூட் கேம்பில் போய் போறேன். ப்ரோ M4 M6 இருந்தா சொல்லுங்க. ஆ நான் கியூபி ஜெட் இருக்கு. நான் இந்த கன் நல்லா அடிக்கும். வாங்க கியூபி ஜெட். ஆ இரு வரேன். I got 5.6 நம்பர் 6 மாதிரி அடிக்கும். அது 5.6 தான புல்லட். ஆ அதான் வாங்க சீக்கிரம் வாங்க. சீக்கிரம் வந்தா கேம்பை போடுச்சுடா. அண்ணம்மா அடை இங்க பக்கம் வா. எல்லாம் தந்து விடு. M4 level and ரெண்டு நம்பர் யார் bro? ஹெல்ப். இந்த ரெண்டாம் நம்பர் யார்? மொட்டையில இருந்தாண்டா. ஏ ரெண்டாம் நம்பர் ஏன் கூட வந்ததல்லே. ரெண்டாம் கூடயா bro? ரெண்டாம் பிளேயர். உங்க மாதிரி ரேண்டம் வந்த ஒரு பிளேயர் தான். ஆனா ஓகே bro. ஓகே. ஆனா இவன் வர்த்தானம் அத்ர சரியல்ல bro. இவன் ஓவரா டாக் பண்ணிட்டு இருக்கேன் கிட்ட. மொரட்டு நாய். bro boot camp la yarach varangalanu paapom bro. boot camp la yaravud irukko paapam ba. ah nadu paapam paapam unak pipe bullet venuma inge yaarume illai appdi nanikadik bro. still team irupanga bro. ah still team irupanga bro. appdi nanikadinga still team irupanga bro. okay okay wait na enik naan boot camp veradanne enik boot camp vandu romba பேடி தான். இங்க இங்க ஃபுல் எனிமீஸ். ஆ இங்க நான் பூட் கேம்ப்ல நான் ஏறறோம். இறங்கே ரொம்ப நாள் ஆச்சு bro. நீங்க பூட் கேம்ப் இறங்குவீங்களா? நான் அடிக்கடி இறங்குவேன் bro. ஸ்குவாடோட இறங்குவேன் bro. ஸ்குவாடோடயா? ஓகே. ஆ ஓகே bro. நான் ஸ்குவாடோடயும் இறங்காது, ஒட்டிக்கும் இறங்காது. ஏய் எனிமியோட எனிமியானா? அதான் பாத்துட்டு இருக்கோம் எனிமியானே. அதான் பாத்துட்டு இருக்கோம். ஆனா கேரளத்துல என் பேர்ல ஒரு கத் இருக்கு. டாடா டாடாங் தெரியுமா? கேஜே ஃபீல்ட் bro. ஆ தெரியும் bro. தெரியும் bro. சர்ச் ஃபார் வெஹிக்கிள்ஸ். bro டேய் வெஹிக்கிள்ஸ் கூடடி. நான் வந்து கேரளால ஒரு பெரிய யூடியூபர் ஃபேன். அவன் விளையாடு. அவன் பேர் என்ன bro? எனக்கு இல்ல நான் வந்து அவனோட ஃபேன். ஓகே bro. யார் bro? டேய் எனிமி bro. ஆ எனிமி இங்க எனிமி bro. எனிமி bro வாங்க bro. ரஷ் பண்ணுவோம் bro. ஆ bro அவனே நான் போடுச்சிட்டேன். சூப்பர் bro. சூப்பர் bro. சூப்பர் bro. சூப்பர். ஓகே bro. ஆ bro இந்த பக்கம் வா. ஆமா. ஆ bro எங்க பக்கத்துல வரணும்? கேரளாவில ஒரு யூடியூபர் இருக்கு. ஈகிள் கேமிங். இங்க
അയ്യോ, അവൻ അവൻ ഗുണ്ടറിയതാണേ. ഗുണ്ട് ഗുണ്ട് ഗുണ്ട്, ഓ ഗുണ്ടൻ ഗുണ്ട് വീണിച്ചെണ്ണേ. വാ 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 ബ്രോ, എങ്ക എങ്ക ഓ എങ്ക ഓടി വാ. ഗുണ്ട് വെടിച്ചെറിച്ചെണ്ണേ, എന്നെ പൊക്കണ്ടേ. മട്ടേവൻ കൊന്നിട്ടാണേ. വായില് വീഴുന്നേ, എന്റെ വായിലിരുന്നതാ അന്ത ഗുണ്ട് എക്സ്പ്ലോഡ് ആയിടിച്ചു. അതിനാലതാൽ എനിക്ക് ഒന്നുമേ ചെയ്യാൻ മുടിയാത്. ப்ரோ எங்க ப்ரோ, எங்கோட லூட்டியோ இங்க இருக்கு ப்ரோ. அவனே அவனே புதைச்சு மூடிட்டே. ஜம்பர் 160 எட்டு மாட்டி மோக்கலாம் தானே இருக்கு. ஆ சூப்பரா கிடிக்கு ப்ரோ. அச்சா அவ யார பாம்பா? ஆ இங்க ஒரு ஒரு மலம்பாம் பண்ணே. ஓ மலம்பாம்பா, மலம்பாம் மலம்பாம். உனக்கு வேணுமா? நீங்க பழைய பிளேயரா ப்ரோ? பழைய பிளேயரா? பழைய பிளேயரானு கேட்டேன் ப்ரோ. பழைய பேரு ஏன்? ரியல் நேமா? இல்ல பழைய ப்ரோ. நீங்க லெவல் எத்தனை? ஏன் பழைய பேரு பரந்து வாசு? பரந்து வாசு பரந்து ப்ரோ. நீங்க நான் ஓல்ட் பிளேயரானு கேட்டேன் ப்ரோ. ஓல்ட் பிளேயர். ஓல்ட் பிளேயர் அல்ல, இந்த அக்கவுண்ட் நான் காஷ் கொடுத்து வாங்கிட்டேனே. பண்ண எடுப்போம். வாங்க We are newcomer for PUBG. Bro. Super bro. Wipe. ஒரு ஸ்கோடே இங்கே நான் புதைச்சு மூடிட்டேன். சம ப்ரோ, நீங்க சம ப்ளேயர் ப்ரோ. நான் பண்டே செம்மதா. ஓகே ப்ரோ, இங்க எக்கத்துக்கு மாதிரி ரூட் இருக்கு ப்ரோ. வாங்க, புல் மெடிக்கெட் எல்லாம் இருக்கு. என்னண்ணே புல் மெடிக்கெட் எல்லாம் இருக்கு ப்ரோ? அண்ணே எனக்கு மெடிக்கெட்டுக்கு ஆவசியம் இல்லை அண்ணே.
நான் நோக்கா வந்தேன். நான் எனக்கு வந்து நான் வந்து டேமேஜ் போலும் ஆகாது. நான் வந்து கொஞ்சம் ப்ரோ பிளேயர். எனக்கு மெடிகிட் அவசியம் இல்லை. அவரும் அவரும் ப்ரோ பிளேயர் தான் ப்ரோ. இப்பதான் ப்ரோ ஆட ஆரம்பிச்சிருக்கார். நார்மல் பிளேயர் ப்ரோ. ஓ நார்மல் பிளேயர். நானும் நார்மல் பிளேயர். நான் வந்து ப்ரோ அங்கே கொடுங்காட் இருக்கம். அங்கே சுழலிக்காட் இருக்கானே சுழலி. இங்கே பெரிய சத்தம் வருது. ராகுலே ஆ சொல்லுங்க. மார்க்ட் an enemy's death crate. இங்க ஸ்மோக் கிரனேட் எல்லாம் இருக்கு எடுத்து கூட. கிரனேட் மூணு இருக்குنا. இருங்க நான் வரேன். நான் வரேன். இங்கடா நான் மார்க் பண்ணிருக்கேன் பாரு. இருங்க நான் எடுத்துக்கிட்டேன். அண்ணா இங்கே இங்கே மலம்பாம்பு மலம்பாம்பண்ணை மலம்பாம்பு ஓடி வைப்போம். இங்க பைக் இருக்கு வாடாடே பூபதி ஜி. அண்ணே டேய் ராகுல் இங்க பைக் இருக்கு வா. அண்ணே இங்க ஃபுல்லா மலம்பாம்பு. ஓ இங்க மலம்பாம்பு. ஒண்ணுமே கவலைப்படாத நான் இங்க இருக்கேன். எதுவும் பிரச்சனும் நீங்க என்ன நான் புதுசு பிளேயர். அப்ப ப்ரோ பாக்கலாம் ப்ரோ. ஓகே ப்ரோ. பாய் ப்ரோ. நாளைக்கு பார்க்கலாம் ப்ரோ. நாளைக்கு பார்க்கலாம். ஓகே ப்ரோ. ஐயோ 1.6 கே வாட்சிங் தி ஸ்ட்ரீம். வெல்கம் டு லைக் गाइस. லைக் அடிக்காத லைக் அடிக்காத சப் பியா தர சப் அடிச்சு சப் அடியா ரோ டு 200k. எடா நின்டே அட ரேப்பரே சவுண்ட் வருதே. ஹ் நின்டே எக்கோய் சவுண்டும் வருதே. இப்போ ஓகே. ம் அப்ப ஒருவேளை வா நமக்கு ரேண்டம் போய் நோக்கா. லைக் அத்ரை மற்ற 1v1 விழிச்சது இந்த போயோ புள்ளி கைஸ் கொடுத்து மேடிக்கான்னு பண்ணிட்டு போயதா. 4.4k லைக்ஸ் கைஸ். 1v1 கழிக்காமோ ஆறோட 1v1 கழிக்கா எந்த ரூம் கார்டு இல்லை. 1v1 இடா ஆரெங்கிலும் உண்டி பரா ஞாபகம் கழிக்கா. சோகம் களியும் கண்டல்ல நீங்கள் விடாய்ப்பாணோ அவன் உறங்கினோ எண்டேலுண்டு. ரெண்டு கல் இருக்கு. ரெண்டு கை இருக்கு. ரெண்டு பக்கம் இருக்கு. நாலெண்ணம் இருக்கு. ஆனோ ஓகே ஓகே. ஹலோ
നമ്പർ 3 അണ്ണേ, നമ്പർ 4 അണ്ണേ, അണ്ണേ അണ്ണേ എടാ എന്നാ ഇറങ്ങി വാ. നീ ഒരു വണ്ണി വേണ്ട, എന്നെ അടിച്ചുറക്കൊന്നും ചെയ്യില്ല റേപ്പറേ. ആദ്യം ഇവന്റെ കൂടെ ഒരു വണ്ണി വേണ്ട തോറ്റ് തുടങ്ങാം, എന്തായാലും എന്നിട്ട് കളിക്കാം നമുക്ക്. ഈഗിൾ ബ്രോ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സ്ട്രീമിംഗ് ഇൻ റിയോ ടി വി? റിയോ ടി വിയിൽ സ്ട്രീം ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ അങ്ങനെ നമുക്ക് സൂപ്പർ ചാറ്റ് ഒന്നുമില്ല. സോ അതിനൊരു മന്ത്ലി പേയ്മെൻറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അത് പേയ്മെൻറ്റ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല ബ്രോ. എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ വലിയ ലെവൽ സാധനമൊന്നുമല്ല, ചെറിയ അതൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമായതുകൊണ്ട്, അതൊരു ഇന്ത്യൻ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. വലിയ ഇതൊന്നുമില്ല, തോക്കാൻ പാടില്ല. നോക്കണം മോനെ എൻ്റെ കളി നല്ല ശോഖം. ഇല്ല ബ്രോ, നമ്മൾ കളിക്കാൻ അറിയാവുന്നവരോടെ ഫൈറ്റ് എടുക്കുന്നത്, ഇതിപ്പം ക്ലാസിക്കിൽ ഓടി നടന്ന് കില്ലെടുക്കാൻ ആർക്കും പറ്റും. ഷോക്സ് ഗെയിമിംഗ് ബ്രോ, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ 40 റുപ്പീസ് ഉപ്പ് ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഷോക്സ് ഗെയിമിങ്ങിൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതേപോലെ നമ്മുടെ നോർ എൻഒആർ എൽ ചാപ്പോ 20 റുപ്പീസ് ഉപ്പ് ചാറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ബ്രോ, വെൽക്കം ടു ദ ലൈവ്. ബിഗ് ഷൗട്ട് ഔട്ട് ടു ഷോക്സ് ഗെയിമിംഗ് ആൻഡ് എൻഒആർ എൽ ചാപ്പോ. ടീം മാച്ച്, ലെറ്റ്സ് ഗോ. അവൻ നിന്ന് മൂവ്മെന്റ് ഇട്ടോണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പേപ്പറിന്റെ മൂവ്മെന്റ് കണ്ടോ ചെറുക്കന്? ചെറുക്കന് താമസിയുണ്ട്. ഡിവൈസ് വിത്തിൻ 1 മന്ത് ഞാൻ എടുത്ത് കൊടുത്തിരിക്കും. അതിനി പബ്ജി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞ എടുത്ത് കൊടുത്തിരിക്കും. ഗൈസ് വെയിറ്റ് ഫോർ 1 മന്ത്, പബ്ജി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റാപ്പറിന് ഞാൻ ഫോൺ വാങ്ങിക്കൊടുത്തിരിക്കും. റീലോഡിംഗ്. ഓ റാപ്പറ മോനെ, ചേച്ചി വെൽക്കം ടു ദ ലൈവ്. എടാ ടാപ്പ് ചെയ്യടാ, കേട്ടില്ല ഞാൻ. എന്തോ ടെലിപോർട്ട് ആവണേ. ഓ നൈസ് എടാ. Reloading. റാപ്പർ ഇപ്പോഴും കളിക്കുന്നത് പണ്ടത്തെ ഒരു പോക്കോ F1-ലാണ് ഗൈസ്. നല്ല ആ ഫോൺ പൊട്ടിത്തെറിക്കാറായി. എടാ ഞാൻ അറിഞ്ഞില്ല അവിടെ. Reloading. me reloading. No mercy. കണക്ട് ആവണില്ല, അതാണ്. Reloading. ഇപ്പൊ
കൺട്രോൾ സെറ്റിംഗ്സ് കാണിച്ചു തരാം കാണിച്ചു തരാം. നൈസ് ഷോട്ട്. മൈക്ക് ഓൾചാറ്റ് ആണ് അവൻ കേട്ടോട്ടെ. ഞങ്ങൾ എങ്ങനെയാണ് ബ്രോ എന്ന് കളിക്കണം, അതാവുമ്പോ നമ്മുടെ മിസ്റ്റേക്സ് അറിയാം, എത്ര ടാഗഡ് ആണെന്ന് അറിയാം. No mercy. Reloading. ഗൈറോ ആണോ? അതെ അതെ ഗൈറോ ആണ്. ഓ നൈസ് ഷോട്ട്, 105 ടാഗഡ് ആണ്. വിഷ്ണു ചേട്ടാ വെൽക്കം ടു ദി ലൈവ്. വിഷ്ണു ചേട്ടാ കവർ മീ. ഓ നൈസ് ഷോട്ടാ, ഹെഡ് ഷോട്ട്. ഏത് ഫോണാ എടുത്തു കൊടുക്കണേ? അവന് ഐഫോൺ എക്സ് ആർ ആയിരിക്കും. Reloading. Cover me. അയ്യോ ഒരാവശ്യം ഇല്ലായിരുന്നു. മേരെ സാത്ത് 1v1 റൂം ഉള്ളവരൊക്കെ കിട്ടോ? ഞാൻ ഐ ഡി പാസ്വേഡ് ആദ്യം ഇടുന്ന ആളുടെ മോഡറേറ്റേഴ്സ് സ്പാം ചെയ്താൽ ഞാൻ ജോയിൻ ചെയ്തോളാം. ഹൗ ടു ഇംപ്രൂവ് മൂവ്മെൻറ്റ്, പ്രാക്ടീസ് ബ്രോ. ജിഗിൾ ചെയ്ത് ആദ്യം മൂവ്മെൻറ്റും ഇതും ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കാതെ, അതായത് ഞാൻ പറഞ്ഞിട്ട് മൂവ്മെൻറ്റ് എയിം ഒരുമിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആദ്യം മൂവ്മെൻറ്റ് ഡ്രില്ല് ചെയ്ത് പഠിച്ചിട്ട് പിന്നീട് എയിം ഡ്രിൽസ് ചെയ്യുക, എന്നാലേ കാര്യമുള്ളൂ. മാക്സിമം 1v1 ജയിക്കണമെന്നുള്ള വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, എനിമിയുടെ റീലോഡ് യൂട്ടിലൈസ് ചെയ്യാൻ മാക്സിമം നോക്കുക. മൂവ്മെൻ്റ് കൊടുത്ത് നിങ്ങൾ നിങ്ങൾ മാക്സിമം അടികൊള്ളാതെ കവറിൽ കയറിയിട്ട് അവരുടെ റീലോഡിനെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഹെഡ് ലെവലില് ക്രോസ് എയർ പിടിക്കുക, അനദർ ടിപ്പ്. എനിമി ഡൗൺ, കവർ മീ. റീലോഡിംഗ്. കവർ മീ. നൈസ് ഷോട്ട്. ഹെഡ് ഷോട്ട്. ഇതാ ക്രോസ് എയർ നമ്മളെ തലയുടെ രീതിയിൽ പിടിച്ചു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് മാറിയിട്ടൊക്കെ അടിക്കുമ്പോഴും തലയ്ക്ക് കിട്ടുന്നത്. ഓൾവേസ് കീപ് ദ ക്രോസ് എയർ ഓൺ ഹെഡ് ലെവൽ, അതാണ് ഏറ്റവും വലിയ കാര്യം. അവൻ്റെ ആയത്തടി എനിക്ക് എൻ്റെ ആയത്തടി ഉണ്ട് തലയ്ക്ക്, അവൻ്റെ രണ്ടാത്തടി ഉണ്ടത് എനിക്ക് തലയ്ക്ക്. Killing spree for the blue team. Movement എന്ന് പറയുന്നത് നമുക്ക് അടി കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള സാധനമാണ്, അല്ലാതെ അങ്ങോട്ട് കൊടുക്കാനുള്ളതല്ല ഈ മൂവ്മെന്റ്. അങ്ങോട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്ന സാധനമല്ല, നമുക്ക് അടി കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൗണ്ടർ ട്രിക്കാണ് ഈ മൂവ്മെന്റ്. പിന്നെ അടിക്കുന്നതെല്ലാം ആക്യുറസി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. Reloading. No mercy. Cover me. പിന്നെ
ഇതെന്തുവാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാത്ത മൂവ്മെന്റ്? അതാണ് ഇതാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യം. ഉണ്ടോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കിട്ടുന്നില്ല. രണ്ടുപേരുടെ ആക്യുറസി പോയി കിടന്നുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കണക്ട് ആവാത്തത്. നമുക്ക് അടി കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് ഈ മൂവ്മെന്റ്. 118 വെറും 2 ടാഗ്. സെൻസിറ്റിവിറ്റി കാണിക്കോ. കാണിക്കാം കാണിക്കാം കാണിക്കാം. The blue team leads with 30 seconds left. Cover me. No mercy. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ഇട്ടുകൊണ്ടിരിക്കുക. ബ്രോ സ്പാം ചെയ്യല്ലേ. ഓ നൈസ് ഷോട്ട്. ബ്ലൂ ടീം വിക്ടറി. ഇനി ആരാണ് അറിയലും? റൊസാരിയോ എഡിറ്റ്സ് നോക്ക് ഈഗിളെ. റൊസാരിയോ എഡിറ്റ്സോ നോക്കട്ടെ. നമുക്കിങ്ങനെയാണ് ഒരു വീഡിയോ ലൈവിൽ റിയാക്ട് ചെയ്ത് നോക്കാം. റൊസാരിയോ എഡിറ്റ്സ് അല്ലേ? വെയിറ്റ്. അപ്പോൾ മോഡറേറ്റേഴ്സ് ആരെങ്കിലും മറ്റേ 1v1 ടീം കോഡ് ഇട്ടിട്ടുണ്ടോ നോക്കുക, കളിച്ചു നോക്കാം. 1v1 ടീം കോഡ് ആരെങ്കിലും ഇടുന്നുണ്ടോ നോക്ക്. റൊസാരിയോ എഡിറ്റ്സ് നോക്കാൻ പുഡിൻ പറഞ്ഞിട്ടുണ്ട്. റൊസാരിയോ എഡിറ്റ്സ് എന്ന് പറയുന്ന ഒരിതില്ലല്ലോ. മൈട്രോൺ ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് ഫോർ ദ എൻ്റെ ഇൻസ്റ്റയിലെ സ്റ്റോറി നോക്കാൻ. എടാ എനിക്കിപ്പോൾ ഇൻസ്റ്റ എടുക്കാൻ പറ്റത്തില്ലടാ, എൻ്റെ ഫോണിൽ തന്നെയാണ്. അത് എടുത്താൽ ശരിയാവത്തില്ല. മൈട്രോൺ ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് ഫോർ ദ 40 rupees സൂപ്പർ ചാറ്റ്. വെൽക്കം ടു ദ ലൈവ്. ഇൻസ്റ്റ ആണോ? ഇൻസ്റ്റ ഇപ്പോൾ പറ്റത്തില്ല ബ്രോ. ഇൻസ്റ്റ ഇപ്പോൾ പറ്റത്തില്ല. ഇൻസ്റ്റ എനിക്കിപ്പോൾ എടുത്താൽ ശോകമായിരിക്കും. സെൻസിറ്റിവിറ്റി കാണിക്കുമോ? സെൻസിറ്റിവിറ്റി കാണിക്കാം കാണിക്കാം. വെയിറ്റ്. സെൻസിറ്റിവിറ്റി എൻ്റെ കാണിച്ചുതരാം. എന്താ ഇതാണ്? ഇതാണ് എൻ്റെ സെൻസി. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് അറിയത്തില്ല. ഇത് ഞാനിപ്പം ഗ്ലോബൽ വേർഷൻ റീഇൻസ്റ്റാൾ ചെയ്തപ്പോൾ വീണ്ടും ഇതാക്കി സെറ്റ് ചെയ്തതാണ്. നിങ്ങളൊന്ന് സ്ലോ ആക്കി നോക്കിയാൽ മതി. ഇതാണ് എൻ്റെ സെൻസിറ്റിവിറ്റി. ടീം മാച്ച്, ലെറ്റ്സ് ഗോ. ഇന്ത്യൻ പുഡിൻ. ഓക്കേടാ മോനെ. ഗൈസ് പുഡിനെ ഞങ്ങൾ അടിച്ചുറക്കിയാലോ അടുത്ത കളി 1v1 ഇട്ട്. Reloading. ഉടനെ വാ 1v1 കളിക്ക് അടുത്തുള്ള റേപ്പറിനെ കൊണ്ട് റൂം ഇടിക്കാം. The blue team has scored for the first time. പുഡിൻ 1v1. ആ പുഡിൻ 1v1 ഇടാം. പുഡിൻ പുഡിൻ പുഡിനൊക്കെ സീൻ കളിയാടാ. പുഡിനൊക്കെ കളി നിർത്തിയിട്ടേ ഇല്ല. ഫുഡിനൊക്കെ വന്നിപ്പോ ഫുഡിനെ ഉറക്കുന്നു. ഫുഡിനെ വരുന്നോടാ മോനെ. റീലോഡിംഗ്. ഡെഡ്. അതൊരു കാര്യമില്ല ചാവന. എക്സ്പയർഡ്. ഹെഡ്ഷോട്ട്. ഇതിൽ കോൺകർ അടിച്ചിട്ടുണ്ടോ? ഇല്ല ബ്രോ, കോൺകർ അടിച്ചിട്ടില്ല. Cover me.
അയ്യോ ക്ലോസ് ലൈബി ബ്രോ, ഹിപ്പ് ഫയർ കൺട്രോൾ പ്ലസ് ഡ്രിൽ ഒരു ട്രിക്ക് ബ്രോ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം പറയാം, ഓൾവേസ് എനിമി അല്ല നോക്കേണ്ടത്, ക്രോസ് എയറിൽ നോക്കി കളിച്ചു നോക്ക്. ക്രോസ് എയർ എപ്പോഴും ഒരു ഹെഡ് ലെവലിൽ തന്നെ അനക്കാതെ വെച്ച് പോയാൽ മതി. ഓ ശോ, എൻ്റെ ഒപ്പം വൺ വി വൺ വരുമോ? ഓക്കേടം മോനെ, ഞാൻ ആരുടെ കൂടെ വേണേലും വരാം. ഓപ്പി, ഞാൻ ഏറ്റവും കൂടുതൽ വൺ വി വൺ കളിച്ചിട്ടുള്ളത് വില്ലം ബ്രോയുടെയും റേപ്പറിൻ്റെയും സ്നൈപ്പറിൻ്റെയും മിസ്റ്റർ ഓപ്പിയുടെയും കൂടെ ആയിരിക്കും. വേറെ കൂടെ കളിച്ചാണ് സത്യം പറഞ്ഞാൽ ഞാൻ കളിക്കാൻ പഠിച്ചത്. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയാം, മൂവ്മെന്റ് മാത്രം പ്രാക്ടീസ് ചെയ്യുക, പിന്നീട് എയിമിലോട്ട് പോകാവൂ. രണ്ടുകൂടെ ഒരുമിച്ച് ചെയ്യാൻ നിന്നാൽ നിങ്ങൾ മടുക്കും, നല്ല രീതിയിൽ തോക്കും. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഞാൻ അതായിരുന്നു എൻ്റെ ആദ്യത്തെ മിസ്റ്റേക്ക്. അതായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യത്തെ മിസ്റ്റേക്ക്, അതായിരുന്നു. നിങ്ങൾ ആദ്യം നിങ്ങളുടെ തന്നെ തെറ്റ് കണ്ടുപിടിക്കുക, അതായത് നിങ്ങൾക്ക് എയിമാണോ കുറവ്, മൂവ്മെൻ്റ് ആണോ കുറവ്, എന്നിട്ട് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുക. എന്നാലേ കാര്യമുള്ളൂ ഗൈസ്, അല്ലാതെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് അടിക്കാൻ നിന്നാൽ ഒന്നും കിട്ടത്തില്ല. നല്ല ടാഗിട അവനോടി. ഓ നൈസ്, എൻ്റെ ഹെഡ് കണക്ട് ആയിരുന്നു. 183 ഡാം. ക്ലിയർ, റീലോഡിങ്. കിട്ടി അജീഷ്. അജി നീ പോടാ, എവിടോട്ട് പോണോടാ മുത്തേ ചക്കരെ? മാക്സിമം പിന്നുണ്ടല്ലോ. വേറൊരു കാര്യോട് പറയാം, നിങ്ങൾ രണ്ട് കണ്ണ് എടുക്കാതെ ഒരു കണ്ണി കളിച്ചു നോക്കണം. മറ്റവൻ്റെ കണ്ണ് കിട്ടിയാലും എടുക്കരുത്, മറ്റവൻ്റെ കണ്ണ് കിട്ടിയാലും എടുക്കരുത്. കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കണ്ണിൽ നിങ്ങളുടെ റീകോയിൽ, അല്ല റീകോയിൽ, നിങ്ങളുടെ ബുള്ളറ്റിൻ്റെ നിങ്ങൾക്ക് എത്രമാത്രം ബുള്ളറ്റ് യൂട്ടിലൈസേഷൻ ഒക്കെ കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റും. ഫുഡിൻ്റെ സ്റ്റോറിയോ അയ്യോ, 159 ടാഗിടോ. റീലോഡിങ്. പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരിടത്ത് ലൂട്ട് ചെയ്യുക. രാഹുൽ രാജ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 20 റുപ്പീസ് ഉപ്പ് ചാറ്റ്. ഒരിടത്ത് നിൽക്കാതെ ഇങ്ങനെ അനങ്ങി അനങ്ങി നിൽക്കാൻ പഠിക്കുക. ഇങ്ങനെ അനങ്ങി അനങ്ങിക്കൊണ്ടിരിക്കുക, എപ്പോഴും മൂവ്മെൻ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോഴത്തേക്കിനും നിങ്ങളുടെ കൈയൊക്കെ വഴങ്ങും. പഴയ ഫോൺ വല്ലതും ഉണ്ടോ? ഇല്ല ബ്രോ, എനിക്കിപ്പോൾ പേഴ്സണൽ യൂസിന് പോലും ഫോണില്ല, സത്യമായിട്ട് ഞാൻ പറയാമല്ലോ. എന്റെ പേഴ്സണൽ വാട്സപ്പ്, എന്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ ഇനാക്റ്റീവ് ആയിട്ട് ഒരു മാസം കഴിയുന്നു. ഓ, അവനെ കണ്ടോ? ആദ്യത്തെ അടി കിട്ടിയപ്പം എനിക്ക് അവനെ എന്റെ സ്ക്രീനിൽ പോലും കാണിച്ചില്ല. സ്ക്രീനിൽ കാണിക്കാത്തതുകൊണ്ട് എനിക്ക് അവനെ കാണാൻ പറ്റിയില്ല. അങ്ങനെ വേണം മൂവ്മെന്റ് ഇടാൻ. അതായത് നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ ഒരു അടി കൊടുക്കുക, ഇപ്പുറത്ത് വരിക, അടി കൊടുക്കുക, ഇപ്പുറത്ത് വരിക. ഇതൊരു മൂവ്മെന്റ് പ്രാക്ടീസ് ആട്ടോ, ഇത് ഡ്രില്ലായത്. അടി കൊടുക്കുക, ഇപ്പുറത്ത് വരിക, സ്ക്രീനിന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരണം.
നമ്മൾ അവിടെ നിന്നിട്ട് സ്ക്രീൻ ഈ സൈഡിലോട്ട് ആക്കണം. ടാർഗറ്റ് ഡൗൺ, ഹെഡ്ഷോട്ട്, കവർ മീ. ഒന്ന് മേടിക്ക് വാങ്ങിക്കണം ബ്രോ, വാങ്ങിക്കണം. പേഴ്സണൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, വീട്ടുകാരെ കാര്യം നോക്കണ്ടേ? അപ്പോൾ എൻ്റെ കാര്യത്തിന് മാത്രമായിട്ട് ഞാൻ അങ്ങനെ ഇതാക്കാറില്ല. ഈവൻ ഞാനാണ് അവൻ്റെ ടാഗ് ആദ്യമേ, മീൻസ് അവന് ടാഗ് ആദ്യം കൊടുത്തത്, എന്നിട്ട് ഞാൻ വീണു. അതെൻ്റെ ഓവർ കോൺഫിഡൻസിൽ ഞാൻ ഫുൾ എക്സ്പോസ് ചെയ്തതാണ്. അങ്ങനെ കയറി കളിക്കാൻ പാടില്ലതല്ല. സ്ക്രീൻ അല്ല, സ്ക്രീൻ, അയ്യോ സ്ക്രീൻ. എനിക്ക് അങ്ങനെ വെറുപ്പ് വന്നല്ലോ ആളി. ഓ ചെറുക്കൻ്റെ മൂവ്മെന്റ് കണ്ടോ? പിന്നെ നമുക്ക് ആൾക്കാർ പോയി കഴിഞ്ഞാൽ കറങ്ങി ഇതുവഴി വരുമോ എന്നുള്ളൊരു എസ്റ്റിമേഷൻ വേണം. ഞാനിപ്പോൾ ഇതുവഴി പോയാൽ ഇവിടെ ഞാൻ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരിക്കലും ഞാൻ ഇവിടെ ഒന്നും തലയിടത്തില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന എനിമിയുടെ എസ്റ്റിമേഷൻ നമ്മൾ അവിടെ വരുമെന്നായിരിക്കും. വിഷ്ണു ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ദ 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. നൈസ് ഷോട്ട്, റീലോഡിങ്. പിന്നെ മാക്സിമം ഇപ്പം ഞാൻ നിന്നത് ടി പി പി ആണ് സത്യം പറഞ്ഞാൽ. അത് അങ്ങനെ കളിക്കരുത്. എനിമിക്ക് നമ്മുടെ പൊസിഷൻ അറിയിച്ച് നമ്മൾ എവിടെ ഉണ്ടെന്ന് അവനെ കൊണ്ട് കറക്റ്റ് 1v1 ഫൈറ്റ് എടുത്ത് കളിക്കുക. പിന്നെ ഞങ്ങളിത് വാശിക്കും വീറണം എന്നല്ല, ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കളിക്കാറുണ്ട്. ഞാൻ തോറ്റിട്ടുണ്ട്, അവൻ ജയിച്ചിട്ടുണ്ട്, അങ്ങനെ ഞാൻ ജയിച്ചിട്ടുണ്ട്, അവൻ തോറ്റിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് കളികൾ കളിച്ച് കളിച്ച് തോക്കാൻ അവ അടിക്കുന്നുണ്ടോ? അവൻ്റെ പകുതി മാത്രമേ എനിക്ക് കാണത്തുള്ളൂ. കണ്ടോ, ഇതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി കുറെ നേരം നോക്കി. ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ വേണം കളിക്കാൻ. പിന്നെ പിന്നത്തെ ഒരു കാര്യം ഞാൻ പറയാം, എയിം അസിസ്റ്റ് ഓഫ് ആക്കി കളിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത് കിട്ടും എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയാം, അത് കളി പക്ക ശരിയാണ്. എയിം അസിസ്റ്റ് ഓഫ് ആക്കി കളിച്ചാൽ പക്ഷേ എന്തിനാണ് മൂവ്മെന്റ് ഇട്ടത്? ഇതാണ് വേറൊരു പ്രശ്നം. നമ്മുടെ എനിമി എപ്പോഴും മൂവ്മെന്റ് ഇടുമെന്ന് വിചാരിച്ച് നമ്മൾ മൂവ്മെന്റ് ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ എയിം ഇതായി പോവും. ഞാൻ ജയിച്ചിട്ടുണ്ട്, അവൻ തോറ്റിട്ടുണ്ട്, രണ്ടും ഒന്നല്ലേ വസ്തു. ആ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. നാളെ എൻ്റെ മാരേജ് ആണ് ബ്രോ, എനിക്ക് ബ്രോയുടെ വക ഒരു ആശംസ തരുമോ? നെയിം ഫൈസ്. ഫൈസ് ബ്രോ, അപ്പോൾ മെനി മെനി ഹാപ്പി, അല്ല ഹാപ്പി വെഡിങ്, അല്ല ഒന്നുകൂടെ ഫൈസ് ബ്രോ, ഹാപ്പി വെഡിങ്. ഒരു കിടിലൻ ലൈഫാകട്ടെ, ലൈഫ് പാർട്ട്ണറായിട്ട് അടിച്ചു പൊളിക്ക്, നല്ലൊരു ലൈഫ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വക എല്ലാ വിശ്വാസവും. അയ്യോ നശിപ്പിച്ച്. സോറി, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ബുഡിൻ്റെ സ്റ്റോറി, ആ ബുഡിൻ്റെ സ്റ്റോറി ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്, ഞാൻ ലൈവിൽ കാണിക്കാൻ വെയിറ്റ് ചെയ്യും. എടാ റേപ്പറിനെ ഇത് നിന്റെ സ്റ്റോറി അതല്ല, നീ എന്റെ പ്രൊഫൈൽ നോക്ക്, ഇതിൽത്തെ ഗെയിമിലെ ഗെയിമിലെയോ ഗെയിമിലെ പ്രൊഫൈൽ നോക്ക്, പ്രൊഫൈലിലെ ഫോട്ടോ നോക്ക്. എന്റെ പൊന്നെ, ഇതെന്തുവാണ് ഇത്? അതൊന്നുമല്ല, അത് ഫുള്ളുണ്ട്. ഇത് ഇത്ര മാത്രല്ല, ഇത് ഫുള്ളുണ്ട്. അതാ ഞാൻ പറഞ്ഞ സ്റ്റോറി നോക്കാൻ. വാഴ കലിപ്പനോ വാസോ? അയ്യോ എടാ, ഇത് ഇത് മുഴുവനല്ല, ഇതിട്ട് നീ വാച്ച് കണ്ടോ, കയ്യിലിരിക്കണ വാച്ച് കണ്ടോ? അയ്യോ വാച്ച്, ഇജ്ജാതി പിള്ളേരൊക്കെ
ഷൂ ഇതും കൂടെ വന്നതൊക്കെ ഇവന്റെ അയ്യോ പെണ്ണിന്റെ പുറകെ പോകാതെ നെഞ്ചു വിരിച്ച് പറക്കുന്ന പരുന്തിന്റെ പുറകെ പോയ ഒരു പരുന്ത് പ്രേമി, ഒരു അസൽ പരുന്തോളി ഇൻ ഫ്രെയിം ഈഗിൾ ഗെയിമിംഗ്. എന്താ ദേവിയെ എടാ അറവൻ. അയ്യോ എന്റെ ശിവനെ, ഇത് എന്തുവാ ഇത്? കലിപ്പൻ കയ്യിലെന്തോടാ കഞ്ചാവോ? അയ്യോ പാബ്ലോ ചോക്ക വർന്ന് കണ്ണാപ്പിയെ. ജാക്ക് ഡാനിയൽസ് പരുന്തിനെ കെട്ടിത്തൂക്കിയിട്ട് ഗ്രില്ല് ചെയ്യുന്നു, ഇതൊക്കെ എവിടുന്ന് വെക്കുന്നവൻ? റൊസാരിയോ എഡിറ്റ്സ്. നൈറ്റ് ഒരു കേക്ക് വരുന്നുണ്ടെന്ന് ആൻ. ഞാൻ പുതിയ കേക്ക് വേടി, നീ അയച്ച കേക്ക് മൂന്ന് കേക്ക് ഇവിടെ ഇരിക്കുന്നത്. ഷോ എന്നാലും ഇത് നാടിനെ നടുക്കി എഡിറ്റിങ് ഇജ്ജാല ഡീറ്റെയിലിങ്. അതാ ഇത് കണ്ടോ, ഇതാരാ നോക്ക്. ഗോളനി വൽക്കണം, ഇതാരാ ഇത്? കുറിയൊക്കെ തൊടിച്ച് സൈഡിൽ നിർത്തിയേക്ക. അയ്യോ എന്റെ പോ, ചിരിക്കാൻ വയ്യ. ഇത് എവിടെ കൊണ്ട് വെച്ചേക്കുവാ ദൈവമേ? നന്ദിയുണ്ട്. കമൻസ് നോക്ക്, ടർബോ അമ്പമ്പോ മാഷായെന്ന്. മാഷ് ഇത് വാസുണ്ണനാണോ? വാസുണ്ണൻ എപ്പോൾ സ്പേസിൽ പോയി? പരുന്ത് ഫയർന്ന്. എടാ മോനെ, ഉഫ് ബ്രോ, ഏതാപ്പാണ് എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്? ഇജ്ജാതി എഡിറ്റിംഗ്. ഓക്കെ. എൻ്റെ അമ്മോ സീന്ന്. ജോയൽ ജോസഫ് എൻ്റെ മോനെ. എല്ലാവരും എന്നെ മെൻഷൻ ചെയ്തു. ഹെപ്പാരോ ആൻഡ് പുഡിൻ മോബ്. ടീമിൻ്റെ ഈഗിൾ ഗെയിമിംഗ് ഒപ്പി പുഡിൻ മോബ് ആൻഡ് ടീമിൻ്റെ കണി കൺകണ്ട ദൈവം. ഓക്കെ ഇടാ മോനെ, ഇത്രയും ഡീറ്റെയിൽ. ഉഫ് ബ്രോ, ഒരു ട്യൂട്ടോറിയൽ ചെയ്യാൻ പോന്ന്. എല്ലാടാ കിറ്റിയൊക്കെ ആദ്യമേ അവിടെ പോയി കമൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. റൂഡിയ ഗെയിമിങ്, സൈക്കോ ഗെയിമിങ്, ജെല്ലി ബീന്, എൻ്റെ ബോർഡറേറ്റേഴ്സ്, ഏഞ്ചൽ ഡെവിൾസ്, എല്ലാണോ അവിടെ പോയി എന്നെ ആദ്യം ഊക്കിയിട്ടുണ്ട്. സൈക്കോൻ്റെ ഉണ്ടോ? സൈക്കോൻ്റെ ഞാൻ കണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്താടാ? സോ ഞാൻ ഓർത്ത് ഗ്യാസ്ട്രോ. ഇതെന്തോ ഇത്, എന്റെ അമ്മച്ചി കയ്യില നെയ്ഡ് വെച്ചേക്കുന്ന പെർഫെക്ഷൻ നോക്കി. ചിരിക്കാൻ വയ്യ. സൈഡ് നിൽക്കുന്ന ഫുഡിനാണോ ഇത്? എന്തുവാ കടുവ ഒന്നേ രണ്ട് കടുവ കുഞ്ഞു. ഇജ്ജാതി പിള്ളേരൊക്കെ എവിടുന്ന് വരുന്നു ദൈവമേ? തിരിഞ്ഞോടി ശീലമില്ലാത്തവനോട് യുദ്ധം ചെയ്യാൻ നിൽക്കരുത്, ജയിക്കാനാവില്ലെന്ന്. എന്റെ അമ്മോ മെഷാണേ. ഞാൻ നാളത്തെ തമ്മനയിൽ ഇതാക്കാൻ പോവാ കേട്ടോ. നമുക്ക് നാളെ തമ്മിൽ സൈക്കോ കണ്ടാപ്പി. മെഷ് മാഷ് ഫോട്ടോ മാഷ്. ശുപർ ശുപർ. ഇതെന്താ സാധനം? അയ്യോ സൈക്കോയെ ഊക്കി വെച്ച് രണ്ട് ഡ്രാഗൺ കൂടെ ഉണ്ടായിരുന്നേ മാഷ് ആയന്. ഇതാരാ? ഓ
അയ്യോ എന്റെ ദൈവമേ, ദാ ചിറകുള്ള സിംഹം ഫ്ലൈ. ഇത് ദൈവമായത്, ഇത് ആരാത് ആർക്കറിയാം. ഇത് ഗോഗു ആണ്, ഇത് അല്ലല്ലോ, ഇത് വേറെ ആരാണ്ടാ ഗോഗു എന്നൊക്കെ പറയോ. ഇത് കണ്ടോ, തലേന്ന് കതല കട്ട് ചെയ്ത് വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ അവിടെ പിടിപ്പിച്ചേക്കുന്നു. ഇവൻ ഇത്ര റിസോഴ്സ് ഇത് എവിടെ നിന്ന് കിട്ടുന്നു? ജാതി സാധനം. ഓ, പുലിയുടെ മണ്ടയിൽ കെ എഫ് സി. ഞാൻ ഒരു മെസ്സേജ് അയക്കട്ടെ. ഏത് ഇമോട്ട് ഇടും? അയ്യോ, റൊസാരിയോ എഡിറ്റ്. അയ്യോ, അതാടാ കിടുങ്ങിയോ? കിടുങ്ങി കിടുങ്ങി, നല്ലതുപോലെ കിടുങ്ങി. റൂം വിളിക്കണ്ടോ? കിടിയാം. വാ വാ, റൂം കാർഡ് ഉണ്ടോ? അതെ, ടോക്കൺ റെഡി ആയിക്കോ കേട്ടോ. ഓക്കേ ഓക്കേ. കരയരുത്. ടീം കാർഡ് ഉണ്ടോ? കേട്ടോ, ട്യൂട്ടോറിയൽ വീഡിയോ സൂൺ ആണ് ബ്രോ. ഒന്ന് റിപ്ലൈ അയച്ചേക്കുന്നു മറ്റേ. എന്ത്? ഈ കൊറോണ സമയത്ത് തന്നെ മറ്റേ ട്യൂട്ടോറിയൽ ആയാന്ന് പറഞ്ഞു. ഒറിജിനാലിറ്റി ഉണ്ടോ ബ്രോ? ഒന്ന് പക്ക, ഒരു രക്ഷയുമില്ല. കറക്റ്റ് ഞാൻ സ്പേസിൽ പോയ പോലെ തന്നെ ഉണ്ട്. എൻ്റെ വലിയ ആഗ്രഹം ആയിരുന്നു, സാധിച്ചു തന്നതിന് നന്ദി. വേണമെങ്കിൽ തംബ്നെയിലാക്കിക്കോ, ഞാൻ കോപ്പിറൈറ്റ് ഒന്നും കൊടുക്കില്ലെന്ന്. ഓക്കെ, ഞാൻ തംബ്നെയിലാക്കിക്കോളാം. ഞാൻ തംബ്നെയിൽ ആക്കാം. മെയിൽ അയക്കുമോ? കിങ് ഈഗിൾ എക്സ് ടീം അറ്റ് ജിമെയിൽ ഡോട്ട് കോം. ഇനി കുറച്ച് അവനെ നോക്കാം. ഓക്കെ ബ്രോ, ഷുവർ ഷുവർ ഷുവർ. ഇതെനിക്ക് ബ്രോയിൻ്റെ ഫ്രണ്ട് തന്ന വർക്കാണ്. ആര്? ആര് എന്ന് പറയില്ലെന്ന് പറഞ്ഞത് കണ്ടോ? ഇത് ആരോ എനിക്കിട്ട് താങ്ങിയതാ. പുടിനായിരിക്കും ഇവനാ, പുടിനാ എന്ന് പറയില്ലെന്ന് പറഞ്ഞു. ബ്രോ തമ്മിലാക്കിപ്പോ ഞാൻ കോപ്പി റൈറ്റ് ഒന്നും തരൂടാ. അയ്യോ, നീ മാത്രേ അങ്ങനെ ചെയ്യൂ. നിൽക്കുന്നത് പുടിനാണെന്ന് പറഞ്ഞ് പോട്ടെ. ഞാനത് വായിച്ചായിരുന്നു അഭി വൈറ്റി ബ്രോ, ഞാൻ മിസ് ചെയ്തിട്ടില്ലായിരുന്നു. വായിച്ചു വായിച്ചു. ഇട്ടോ ഇട്ടോ ഇട്ടോ, ഞാൻ വരാം. കണ്ടോ, പുഡിൻ രണ്ടും കൽപ്പിച്ച കേസ്. എന്നെ തോപ്പി, എന്നെ ഉറക്കാനുള്ള പരിപാടിയാ. പുഡിൻ തന്നെ കേസ്, പുഡിൻ തന്നെ.
ഫുഡിന്റെ ഒരു ഫോട്ടോ ഞാൻ അവൻ അയച്ചു കൊടുക്കട്ടെ. എന്നിട്ട് അവനെ കൊണ്ട് നീ എത്ര രൂപയാന്ന് പറഞ്ഞാലും, അവൻ ഇനി ഒരു കോടി ചോദിച്ചാലോ, യോ അവൻ ലൈവ് എല്ലാം കാണുന്നുണ്ട്, ഞാൻ കൊടുത്ത് ജയിക്കാൻ പോവാ. ഫുഡിനാണ്, ഫുഡിനാണ് വസണ്ണ. കൺട്രോൾ ലേഔട്ട്, കൺട്രോൾ ലേഔട്ട്. ഫുഡിൻ ഫേസ് റിവീൽ. എയിം അസിസ്റ്റ് ബാക്കി പറ എയിം അസിസ്റ്റ് ഞാൻ ബാക്കി പറഞ്ഞില്ലല്ലേ ഗൈസ്. ഒരു ഒരു കാര്യം ഞാൻ പറയാം, എയിം അസിസ്റ്റ് ഓഫാക്കി കളിച്ചാൽ എയിം കൂടും. അതായത് നിങ്ങളുടെ ഹെഡ് ലെവൽ ആക്യുറസി നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു ലെവലിലോട്ട് ഇതാവും. ഇതെന്തോ ഇവന്മാർ രണ്ടുപേരോ വൺ വി വൺ എന്ന് പറഞ്ഞിട്ട്. ഓ എടാ അവൻ്റെ ഡി പി നോക്കടാ കള്ള പന്നി. ഫുഡിൻ ഈസ് ദി ഇമ്പോസ്റ്റർ. എത്ര ഫിംഗറാണ്? ഞാൻ ഞാൻ 3 ആണ്. അയ്യോ അയ്യോ എന്ത് പറ്റി ബ്രോ? അയ്യോ എന്ന ഞാൻ എന്റെ എം ഫോർ തരട്ടെ. ടീം മാച്ച്, ലെറ്റ്സ് ഗോ. എടാ ഇതാരാ റേപ്പർ ആണോ? യാ ബ്രോ. നീയാണോ ഈ? ഇതെന്തോ നിന്റെ ഇത് ഏതൊക്കെ ഉണ്ടാ? അത് വിടുന്നോടാ. ഫുഡിന്റെ രണ്ടെണ്ണത്തെയും കിട്ടിയോ ലൈൻ ഓഫർ? ഫുഡിന്റെ ഫുഡിന്റെ ഫ്ലാഗ് ഏതാ നോക്കി. കറക്റ്റ്. എടാ ജെല്ലി ജെല്ലിയൊക്കെ വന്ന് അടിക്കുന്നടാ. ഞാൻ ഇന്ന് അൺഇൻസ്റ്റോൾ ചെയ്യട്ടെ ജെല്ലിയുടെ ഒക്കെ കൈ കൊണ്ട് ചത്ത്. Cover me. ഡാ പുട്ടിന 118 ആകടെ. ഓ പുട്ടിന അടിച്ചു ലോങ്. നൈസ് ഷോട്ട്. റീലോഡിങ്. എടാ ജെല്ലി ബോട്ട് അടിച്ചടാ എന്നെ. ഗെയിം ലാഗ് വരുന്നുണ്ടോ? റീഫ്രഷ് ചെയ്യ ഗൈസ്, റീഫ്രഷ്. ഓ ഫുഡ് ബൈക്കിൽ നിന്ന് അടിച്ചു. ഇനി കൊടുക്കല്ലേ, ഇനി കൊടുക്കല്ലേ. മൊയിലാളി കൊന്നു, മൊയിലാളി കൊന്നു. റീലോഡിങ്. റീലോഡ് ചെയ്ത് എന്തിനാ ഞാൻ? അത്രേ ഉള്ളൂ. Reloading. On a pepper. ജെല്ലി എടുത്തു അവിടെ 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 അവിടെ. നീ അവനെ നോക്ക് ബാക്ക്. ഞാൻ
ഓ ഫുഡ് ലിസ്റ്റ് കേട്ടോ 105 105 എന്റെ ബുള്ളറ്റ് റീലോഡ് ആയിപ്പോയി. Team is in the lead. Reloading. Enemy down. Reloading. മറ്റേ വരുന്നേ. Nice shot. എടാ രണ്ടെണ്ണം അടിച്ചടാ. Reloading. Enemy down. Cover me. അത് അത്രേ ഉള്ളൂ 118 നൈസ് അത്രേ ഉള്ളൂ. ഓ റീലോഡ് വന്നേ ശേ 101 ആട്ടോ 101 റീലോഡ് ആയിട്ടുണ്ട്. Reloading. Nice shot. ആ എന്താ രണ്ടരം കിട്ടി ആ കത്ര. എടാ ജെല്ലി നല്ലടാ അവിടെ. ഓ അല്ല 67 67. രണ്ട് സൈഡിൽ നിന്ന് അടി. എയിം അസിസ്റ്റ് ഓർ റിഫ്ലക്സ്? അതെന്ത് ചോദ്യമാണ് ബ്രോ? ഒരു പരസ്പരം എന്തല്ലാതെ ചോദ്യം. You're about to win. The red team doesn't have a lot of time left. Expired. Reloading. Ada. Four finger ano alla jan 3 3 3. Nan jelliyada shishyan avan ponam. Jelliyake ipo urakku nan poi. Da putin varunnade. ഓ പുടിനെ ഹെഡ്ഷോട്ട്. എയിം അസിസ്റ്റ് ബാക്കി വരാ. ഞാൻ വെയിറ്റ് വെയിറ്റ് ഇത് ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് പറയാം. ടാർഗറ്റ് ഡൗൺ. കവർ മീ. ബ്ലൂ ടീം വിക്ടറി. ഈസി പീസി. പോടാ മോനെ. എടാ പോടാ പോടാ ഏകേ പോളി. എടാ പോടാ ഇറങ്ങി. ഓക്കേ. ജെല്ലി ബീം കറക്റ്റ് 9. ആ ജെല്ലി 9 ഇൻ ദി ചാറ്റ് ഗൈസ്. ആ ഗൈസ് അപ്പം ഞാൻ പറയാം, ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം പറയാം. ഈ മൂവ്മെൻറ്റിനെ പറ്റി പറയാം. ഈ എയിം അസിസ്റ്റ് ഓഫ് ചെയ്ത് കളിച്ചാൽ ഹെഡ് ലെവൽ ആക്യുറസി കൂടും എന്നുള്ളൊരു കാര്യം ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇൻ ഗെയിമിൽ ഈ ഇത് ഓഫാക്കിയിട്ട് കളിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അങ്ങനെയുള്ളൊരു ഓണാക്കിയിട്ട് കളിക്കണ ഒരു അഡ്വാൻറ്റേജ് ബാക്കിയുള്ളവർക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക്, കാരണം രണ്ടിലും അങ്ങനെ എയിം അസിസ്റ്റ് ഓഫ് എന്നുള്ളൊരു മോഡിലോട്ട് ഇതുവരെ കളി പോയിട്ടില്ല. അതായത് ഓഫ് ചെയ്തേ കളിക്കാൻ പറ്റുള്ളൂ എന്നൊരു മോഡ് ഇതുവരെ വന്നിട്ടില്ല. എയിം അസിസ്റ്റ് ഓൾറെഡി ഈ ഗെയിമിൻ്റെ ഒരു ബാക്കപ്പ് ആയതുകൊണ്ടും നിങ്ങൾ എയിം അസിസ്റ്റ് ഓണാക്കി തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതാകുമ്പം ചിലപ്പം ഈ എയിം അസിസ്റ്റ് ഓണാക്കി കളിച്ചാൽ നിങ്ങൾക്ക് പഴയ ആ ഒരു എയിം കിട്ടാത്തതുകൊണ്ട് സീൻ വരുന്നതും നിങ്ങൾ പെട്ടെന്ന് മടുക്കാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് എയിം അസിസ്റ്റ് ഓൺ ആക്കിയിട്ട് കളിക്കാനേ ഞാൻ പറയുള്ളൂ. ജെല്ലിയോ ഊക്കുന്ന കമന്റിലിട്ട് ജെല്ലിയോ ജെല്ലേ ജെല്ലി ഒമ്പതെന്ന് പിള്ളേർ ടാഗ് ചെയ്തു. ഒരുമിച്ച് പോകുന്നത് കണ്ട് എനിക്കറിയാം. അവൻ നല്ല റെഡ്മി എന്തോ കളിക്കണ നമ്മളെ ചുമ തമാശ പുട്ടിനെ. ഞാൻ വന്നാലോ അടുത്ത് നെക്സ്റ്റ് മൂവ്മെന്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്യോ. എന്നെ പുടിനെ വൺ വി വൺ ഇട്. നീ എന്റെ ഫ്രണ്ട് ആണോ? മിക്കവാറും ഫുള്ളായിരിക്കും. ജെല്ലി ഉയരാണ്. ജെല്ലി ഉയർ അതൊക്കെ അത്ര ഉള്ളു. ഫുഡിനെ ഒന്നെങ്കിൽ ഉറക്കാം അല്ലെങ്കിൽ ഫുഡിനെ വേണ്ട ഉറങ്ങാം, എന്നിട്ട് നമുക്ക് നിർത്താം. സോ ഗൈസ്, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിച്ചുകൊണ്ടേയിരിക്കുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ട, ഒരു വട്ടം സബ് ചെയ്താൽ മതി. എന്നാലും ഈ ഡി പി കാണുമ്പോഴാണ് എനിക്കങ്ങ് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. എൻ്റെ പാബ്ലോ ചോക്കോബാർ ദൈവങ്ങളെ കാത്തോളണേ. പുഡിൻ വെസസ് സീഗിൾ ഓക്കട മനെ. ഫുഡിൻ്റെ ഭയങ്കര മൂവ്മെൻറ്റ് സ്പീഡായിട്ടോ അവനെ, പക്ഷേ ആക്യുറസി കുറവാണ്, ഹെഡ് ലെവൽ ആക്യുറസി കുറവാണ്. നല്ല ടാഗ് വരും അവന്, അവൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര സ്പീഡാണ്. അയ്യോ ടീം മാച്ച്, ലെറ്റ്സ് ഗോ. ദി ബ്ലൂ ടീം ഹാസ് സ്കോർഡ് ഫോർ ദി ഫസ്റ്റ് ടൈം. Kill. Reloading. Me. എടാ ഓഫീസിൽ അടിച്ച് ഓൾച്ചാറ്റിട ഓൾച്ചാറ്റിട ഞാൻ ഒന്ന് പൊട്ടറ്റം അടിച്ചു. ഇത്രയും ദൂരം ഹിപ്പയർ ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ ഗൈസ്. ഇതാ നിങ്ങൾ പെട്ടെന്ന് ഇമ്പ്രൂവ് ആവും. സീരിയസ് ആയിട്ട് ഈ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഇത്രയും ദൂരം അടിച്ച് പഠിച്ചാൽ. ഫുൾ കയറുവാണോ? അതെ അതെ, ഫുൾ കയറുവാണ്. Hey, my mistake. Sure, my lady. Okay. Erangi podi. Erangi podi. Expired. Cover me. Podi. Edi podi. Sensitivity kaanikkava. Njan sensitivity kaanichittundallo bro. Korachum kaanichathullu.
ഒരിക്കലും തിരിഞ്ഞോടല്ലോ കേട്ടോ. അതായത് റീലോഡ് ആക്കിയാലും നിങ്ങൾ ഇതായി ചാത്താലും തിരി ബാക്കിലോട്ട് ഓടിച്ചാവരുത്. ഫുഡിന്റെ എത്ര ഏജ്? ഫുഡിന് 20 or 21 ഉണ്ടോ? ഫുഡിന്റെ ഇപ്പൊ ഇരിക്കുന്ന എന്റെ ഡിവൈസ് ആണ്, എന്റെ XR. എവിടെ പാത്തിരിക്കുക? ഓ ഓ ഓ ഓ, ഇനി അങ്ങനെ പറ. അത് ഒരു അഡ്വാൻറ്റേജും ഇല്ല ഗൈസ്, സീരിയസ് ആയിട്ട് അത് അടിക്കുന്ന ഇതില് തോന്നുന്നതാ. ഒരു അഡ്വാൻറ്റേജും ഇല്ല ഗ്ലേഷ്യർ. അമ്മ ചത്തു മലങ്ങ. കണ്ടോ ഈ തിരി ഇപ്പോഴും അവൻ ചത്തത് തിരിഞ്ഞോടിയപ്പോഴ. എടാ പോടാ, തിരിഞ്ഞോടാൻ പാടില്ല. അതാണ് പറഞ്ഞത്, ഡി സി തിരിഞ്ഞോടുന്ന സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഡീസിങ്ക് ലടി കിട്ടാൻ സാധ്യത ഉള്ള. ഇവിടെ പോടാ മോനെ. എന്റെ ഡിവൈസ് iPhone XR ആണ്. കേട്ടോ ബാക്കിൽ വന്ന്. റീലോഡിങ്. ഓ നൈസ് ഷോട്ട്, ഹെഡ് ഷോട്ട് ആയിരുന്നു. ഹാഫ് ഓഫ് ദി മാച്ച് ഈസ് ഓവർ. ഇതാരുടെ? എൻ്റെ ഇപ്പൊ ഇരിക്കുന്നത് സാഡിക്ക് സ്പോൺസർഷിപ്പ് കൊടുത്ത ഡിവൈസ് ആയിരുന്നു. സാഡി ഇന്റൻസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഡിവൈസ് ബാക്ക് ചെയ്തു. അന്നേരം ആ ഡിവൈസ് ഞാൻ എടുത്തു, എൻ്റെ ഡിവൈസ് ഇങ്ങനെ കൊടുത്തു. എടാ ടി പി പി എടുത്ത് കളിക്കുക കേട്ടോ ജയിക്കാൻ വേണ്ടി. എന്താ ടാപ്പ് ചെയ്യാതെ വിളിച്ചിരുന്ന് വിളിച്ചിരുന്ന് കളിക്കുക പോയിന്റ് കൂട്ടാൻ. നാറി കമന്റ് വായിക്കുക. കാസ്ട്രോ വേഴ്സസ് ഈഗിൾ 1-1 അടുത്ത. അതിപ്പോ കാസ്ട്രോ തോറ്റാലും ഞാൻ തോറ്റാലും ഒരാൾക്ക് ഹെയ്റ്റ് ഉണ്ടാക്കി മാനസികമായിട്ട് നശിപ്പിക്കും നിങ്ങളെല്ലാവരും. അങ്ങനെ സന്തോഷിക്കണ്ട. തോക്കാനുള്ള മടിയുണ്ടോ? ഒന്നുമല്ല, ലൈവില് സബ്സ്ക്രൈബേഴ്സിന്റെ കൂടെ വരെ ഞാൻ കളിച്ച് തോറ്റിട്ടുണ്ട്, അവരെ അപ്രീഷിയേറ്റും ചെയ്തിട്ടുണ്ട്. ഒരു മടിയില്ല, പക്ഷേ അത് എൻജോയ് ചെയ്തിപ്പോ. ഞാൻ ജയിച്ചാലും കാസ്ട്രോ ജയിച്ചാലും ഞങ്ങൾ ആരെങ്കിലും ഒരാളെ മാനസികമായിട്ട് ഊക്കും. ചുമ്മാ ഒരു രസത്തിന് കളിക്കും ബ്രോ. എനിക്ക് കളിക്കുന്നോണ്ട് സീനൊന്നുമില്ല. ഞങ്ങക്ക് കളി കാണാനാണ്. കാസ്ട്രോ ഉണ്ടാവുന്ന കളിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ബ്രോ, ലൈവ് ആയോണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞപ്പോഴും ആ ഒരു താല്പര്യം ഇല്ലായിരുന്നു, വെറുതെ ഹെയ്റ്റ് സീൻ ആവുന്ന. പോടാ ഇറങ്ങി. പക്ക ക്ലോസിൽ അവന്റെ മൂവ്മെന്റ് സ്പീഡിൽ ഇച്ചിരി പാടാ. പക്ക ക്ലോസ്. ഓ മോനെ, അവിടെ അവിടെ നീ 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 ഇത് കിട്ടണ്ടിരിക്ക. ഓ
ആ ഹീൽ ആവുന്നതിനും ബോഡി കയറി. പീക്ക് ഹോൾഡ് ആണോ ടാപ്പ് ആണോ? മിക്സഡ് ആണ് ഇപ്പോൾ ടേക്കുന്നത് എന്ന് തോന്നുന്നു. മിക്സഡ് ആണ്. ടാർഗറ്റ് ഡൗൺ. ഓടാ മോനെ. റിഫ്ലക്സ് ബോൾത്തെ. അയ്യോ 99 ടാഗഡ്. രണ്ട് ബുള്ളറ്റ് അവൻ്റെ തീർത്തുള്ളൂ. Reloading. കൊണ്ട് ആവുമില്ല ആവുമില്ല. No mercy. Cover me. Reloading. കരയുന്നു പാവം വെട്ടും ഗൈസ്. Cover me. Wow. What is mixed? Mixed ഉണ്ടല്ലോ. ഹോൾഡും ഇതും ഹോൾഡും ചെയ്യാം. എടോ എത്ര സ്പീഡ്? 61. ഓക്കെ. ക്ലോസ് കോംബാറ്റ്, ക്ലോസ് കോംബാറ്റിലല്ല ലേസർ നല്ലത്. ഹിപ്പ് ഫയർ ചെയ്യാൻ കുറച്ച്. Cover me. The blue team leads with 30 seconds left. Reloading. Free fire. Dead. Poor dad. Blue team victory. സ്പീഡ് ജിഗിൾ ചെയ്ത് കാണിക്കോ. എനിക്കറിയത്തില്ല ബ്രോ സ്പീഡ് ജിഗിൾ ചെയ്യാൻ. എൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് ഇതാണ്. ഇതിൽ കൂടുതൽ മൂവ്മെൻറ്റ് സ്പീഡ് എനിക്കില്ല. ഇത്രയാണ് എൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് വരുന്നത്. കേരള പോയി നീ ഇഷ്ടമാണോ? കേരള പോയി നീ ഇഷ്ടമാണ്. നല്ലൊരു കണ്ടൻറ് ക്രിയേറ്ററാണ് ബ്രോ. ബ്ലൈൻഡ് സൈക്കോസിസ് ഈഗിൾ. ഓക്കെ. പഴയ ഹെഡ്സെറ്റ് എവിടെ? പഴയ ഹെഡ്സെറ്റ് എൻ്റെ ഉണ്ട്. പക്ഷെ അത് ഞാൻ ഗീവ് അവേ ആയിട്ടൊന്നും കൊടുക്കുന്നില്ല ഗൈസ്. കാരണം അതിൻ്റെ കോലൊക്കെ ഒരുമാതിരി പോയി. കുറേ പേര് പറഞ്ഞിരുന്നു എനിക്ക് പഴയ ഹെഡ്സെറ്റ് തരുമോ എന്ന് ചോദിച്ചു. അത് കുത്തുമ്പോൾ എന്തോ ഒരു മൂളലൊക്കെ കേൾക്കുന്നത്. അതെങ്ങനെയാണ്? നമുക്കൊരു ഗീവ് അവേ സെറ്റാക്കാം. നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് എന്താ വേണ്ടത്? നമുക്ക് ഈ മാസം കഴിയുമ്പോഴത്തേന് ഗീവ് അവേ സെറ്റാക്കാം. ഹലോ, എന്തോ കേട്ടില്ല. ആ ഞാൻ വരാം വരാം വരാം. ഒരു റൂം കാർഡ് ഉണ്ടോ? എന്തേലും ഇല്ല. റീപ്പറേ ഉണ്ടോടാ? റീപ്പറൊക്കെ നീ കാണുന്നുണ്ടോ? ആ പുഡിന്റെ അടുത്തുണ്ടോ? നോക്കട്ടെ പുഡിൻ. ആ ജെല്ലി ബിൻ്റെ ഉണ്ട്. ജെല്ലി ബിൻ്റെ ഐഫോൺ ഉള്ളോ? ഓക്കടാ മോനെ, ഞാൻ നിർത്തി കേട്ടോ. എടാ ജെല്ലി ബിൻ എന്തി ജെല്ലി? ഓ ഇവനെ നാടാക്കിട്ട് ഒരു 1v1 ഇട്. ഇവനോ? ഓക്കെ. ലൂസ് ബാൻഡ്രേ ബ്രോ, താങ്ക് യു സോ മച്ച്. വാസ്റ്റ് ഉണ്ടെന്ന് വേറെ 40 റുപ്പീസ് ഒപ്പ് ചാറ്റ് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റ് ആയിക്കടാ. കൊച്ചു കൊച്ചാണെന്നോ വിചാരിക്കണ്ട, ചെറുക്കൻ സീൻ കളി കേട്ടോ. നല്ലപോലെ കളിക്കും. ടൈക്കോ ക്ലാനിലെന്തോ ആണ് കളിക്കണത്. നല്ലപോലെ കളിക്കും, അടിപൊളിയാ. എൻ്റെ കൂടെ ക്ലാസ്സിക്കൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. 1v1 ഞാൻ പയ്യനായിട്ട് കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. നല്ല ക്ലാസ്സിക്ക് എൻ്റെ കൂടെ കളിച്ചിട്ടുണ്ട്. നല്ലപോലെ കളിക്കും, സീരിയസ്ലി നല്ലപോലെ കളിക്കും. നല്ല പൊട്ടൻഷ്യലുള്ള പയ്യന. സ്പൈ ഒപിയുടെ ഒക്കെ പോലെ തന്നെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പയ്യന. സ്പൈ അല്ലത്, സ്പൈ അല്ല, സ്പൈ അല്ലത്, സ്പൈ അല്ല. ബോയ് ആണോ? വോയിസ് ചേഞ്ചർ ഒന്നും അല്ല ബ്രോ. കൊച്ചു പയ്യനാ അത്. കൊച്ചു പയ്യന, വോയിസ് ചേഞ്ചർ ഒന്നും അല്ല. എനിക്ക് പൊറോട്ടയും ബീഫും മതി. വാസു ഉണ്ണാന്ന് മിച്ചൂസ് കൻസ്. ആ ഓക്കെ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ. ഐഫോൺ 12 ചാർജർ. ഓക്കെ. ഇത് സ്പൈ അല്ല, സ്പൈ അല്ല. ജെ പി ഒ ജെ കെ അങ്ങനെ എന്തോ ആണ് പേര് പയ്യൻ്റെ. ടൈക്കോ ക്ലാൻ്റെ
അത് ജോയൽ ആണേന്നു, ജോയൽ എന്നാണോ എൻ്റെ പേര്? അവന് 12 വയസ്സേ ഉള്ളു. ആ അതെ അതെ, 12 വയസ്സേ ഉള്ളു. അവൻ കൊച്ചുവീൻ. Team match, let's go. എന്തോ ഒരു ലോഡ് ആയില്ലേ? ആ first point for the red team. ക്രൗഡ് ഷോട്ട് നേളാ. എടുത്ത് കളിക്കല്ലേ. Reloading. Kill. Cover me. Reloading. അവന് നെറ്റ് ഇഷ്യൂ വല്ലതും ഉണ്ടോ? ചെക്കൻ്റെ ഡിവൈസ് ഏതാണെന്ന് എനിക്കറിയത്തില്ല. റീലോഡിംഗ്. ഇതെന്തോ കവറിൽ നിൽക്കുമല്ലോ ഞാൻ. അവൻ നെറ്റ് ഇഷ്യൂ ഉണ്ടോയെന്ന് ചോദിക്കട്ടെ. നല്ലപോലെ ലാഗ് ആവണുണ്ട്. നെറ്റ് പ്രശ്നമുണ്ടോ? നെറ്റ് പ്രശ്നമുണ്ടോ? 300 MS. ഡിവൈസ് ഏതാ? വിവോ. വിവോ വിവോ ആണോ? ഓക്കെ ഓക്കെ, വാ വാ കളിക്കാം കളിക്കാം, വാ വാ. അരേ ബ്ലൈൻഡ് സൈക്കോ, വെൽക്കം ടു ദ ലൈവ്. സൈക്കോ ഇൻ ദ ചാറ്റ്. Psycho, welcome to the stream. Target down. Yo, ഞാൻ അവന്റെ സൗണ്ട് കേട്ടില്ല. ഓ നല്ല കവർ. അവന് നല്ല ഇതുണ്ട് കേട്ടോ. അവന് നല്ല പിങ്ങുണ്ട്, നല്ല പിങ്ങുണ്ട്. ഞാൻ കവറിലൊക്കെ കയറി കഴിഞ്ഞിട്ട് അടി കിട്ടണേ. Nice. Kill. Ayyo. Ayyo. Achoda. 2.0 കളി. ഞാൻ പറഞ്ഞു സ്പൈയെ പോലൊക്കെ തന്നെ കളിക്കണ പയ്യന. എനിക്ക് ഞാൻ എൻ്റെ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവനെ. എൻ്റെ കൂടെ കളിക്കുക. അവൻ്റെ സൗണ്ട് കേട്ടാ എങ്ങനെ കളിപ്പിക്കാണ്ടിരിക്കുന്നു. Reloading. Target down. Cover me.
ഏജ് എത്ര? 12 വയസ്സെന്തോ ആണ്. സൗണ്ട് ഭയങ്കര ക്യൂട്ട്നെസ്. ഇതുണ്ടോ? അടിച്ചിതാക്കി കഴിഞ്ഞിട്ടാ വീഴുന്നത്. മോനെ ടാപ്പ് ചെയ്ത് കളിക്കും. Cover me. Chappy in 11. ഓട്ടോഗ്രാഫ് മതി വസ്ത്രണ ഗീവ് അവേ. സൈക്കോ വസ സീഗിളും. ആ ഓക്കേടാ മോനെ, എല്ലാവർക്കും മതിയായില്ല അല്ലേ? ഇവിടെ ഇവൻ ടി പി റീലോഡിംഗ്. ഇവൻ ഒടുക്കത്തെ പിങ്ങ. ഇവന് ടാർഗറ്റ് ഡൗൺ, കവർ മീ. Oh, nice shot. ചെക്കൻ കൊള്ളാം, ചെക്കൻ നൈസ് ആണ്. അവന് പിങ്ങൂടെ ഉണ്ട് നല്ല. ഇതാ ഓ ഹോ, ടാപ്പ് ചെയ്യട മോനെ. Nice shot. Cover me. അവന്റെ ക്രൗച്ച് മൂവ്മെന്റ് നല്ല രസമുണ്ട് കേട്ടോ. അത് രക്ഷയില്ല. Reloading. Oh, opinion. Nice shot. The red team doesn't have a lot of time left. Reloading.
Nice shot. Cover me. Blue team victory. Guys, can we have endacha payinte per enda pakka diet irunnu enikku nalla nalla diet competition thanne Tycho JKOP in the chat. Tycho JKOP in the chat, guys. Can we have ഒരു രക്ഷയില്ലാതെ കളിയായിരുന്നു. നല്ല രീതിയിൽ ഇവൻ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളാണല്ലോ. നല്ല നല്ല ടഫ് കോമ്പറ്റീഷൻ തന്നെ തന്നു. നല്ല ടഫ് കോമ്പറ്റീഷൻ തന്നെ ആയിരുന്നു. ജെ കെ ഒപ്പി ഇൻ ദ ചാറ്റ് ഗൈസ്. ജെ കെ മോനെ കേക്കാവോ? നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ, ഇതില് വാ, മറ്റേ കൊണ്ട്. എന്നിട്ട് ഇതില് ഈഗിളിനെ റിക്വസ്റ്റ് ഇടും. ഈഗിൾ അറിയാൻ മറ്റേ ജെ കെ റോടെ പോയി നിക്കുവാണ്ട് കേക്കുന്നേ. ഞാൻ ജെ കെ മോനെ അത്ര അതാണ് അത് മതി അത്രേ ഉള്ളു. പൊളിയായിട്ട് വിളിച്ചു കേട്ടോ. ഏതാ ഡിവൈസ് മോന്റെ? V11 ആണോ? എന്റെ കയ്യിൽ ഇരുന്ന ഫോൺ എന്താ. ഇത്രയും കളിക്കുന്നുണ്ടല്ലോ, നല്ലപോലെ കളിക്കുന്നുണ്ട് കേട്ടോ. പബ്ജി തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് നോക്കാം ഡിവൈസിന്റെ കാര്യമൊക്കെ. കേട്ടാ. ഓക്കെ, അപ്പൊ ടാറ്റാ, താങ്ക് യു, ബൈ 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 ബൈ. ചെക്കൻ പൊളിയല്ലേ? ചെക്കൻ പൊളിയാണ്, വിഷയമാണ്, ഒരു രക്ഷയില്ല. വേറെ ഏതോ സൗണ്ട്, അത് ഇവരുടെയാ, ഈ ഈ ഇവന്മാരുടെ. സോ ഗൈസ്, അതേപോലെ തന്നെ നമ്മൾ ഡിവൈസ് കൊടുക്കുമെന്ന് പറഞ്ഞ് വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ എന്താ പറയുക, ബണ്ണിയാണ്. ഒന്ന് ബണ്ണിക്ക് ഡിവൈസ് കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞതായിരുന്നു. അപ്പോൾ ബണ്ണിക്ക് ഡിവൈസ് എൻ്റെ കാര്യമെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ബണ്ണിയുടെ ഡിവൈസ് എത്രയും പെട്ടെന്ന് അവൻ്റെ കയ്യിൽ എത്തുന്നതായിരിക്കും. പബ്ജി ഇഫ് പബ്ജി വരുവാണ്, കണ്ടിന്യൂ ചെയ്യാൻ, കോമ്പറ്റേറ്റീവ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ അവന് നമ്മൾ ഡിവൈസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കാര്യം എല്ലാം റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഇനിയുള്ളത് ബാക്കിയുള്ള ഇനി ഇല്ലാത്ത രണ്ട് മൂന്ന് പേരുടെ ഉണ്ട്, അവരുടെ കാര്യം കൂടെ സെറ്റാക്കണം. സെറ്റാക്കിയിട്ട് വേണം സോ ഒരു കാര്യങ്ങളും എല്ലാം എല്ലാം നമ്മുടെ ആ ഒരു ഇതെല്ലാം സെറ്റാക്കി കൊടുക്കണം. പിന്നെ ഇതേപോലെ നമ്മൾ കഴിവുണ്ടായിട്ടും ഒരാൾക്ക് ഒരു സ്പോൺസർഷിപ്പ് ഒപ്പിച്ച് കൊടുത്തിരുന്നു. ഒരു ചെറിയ പയ്യന്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടയ്ക്ക് പോപ്പുലറായ ഒരാളാണ്. അപ്പോൾ പയ്യൻ്റെ അച്ഛനെ കോൺടാക്ട് ചെയ്തപ്പം അച്ഛൻ നമ്മളുടെ അടുത്തൊരു വാക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ സ്പോൺസർഷിപ്പ് പിന്നീട് വേണ്ടെന്ന് വെച്ചത്. അത് ഞാൻ ആരാന്ന് പറയുന്നില്ല. എനിവേ, നമ്മളത് ചെയ്തു കൊടുക്കാമെന്ന് ലൈവ് പറഞ്ഞതാണ്. അത് ഞാൻ അടുത്ത ദിവസം തന്നെ വാക്ക് പാലിച്ച്, ആ വീക്ക് തന്നെ വാക്ക് പാലിച്ച് ഞാനത് ചെയ്തു കൊടുത്തതാണ്. ചെയ്തു കൊടുക്കുന്നതിന് മുമ്പ് കൊച്ചു പയ്യനായതുകൊണ്ടും എനിക്ക് ആ പയ്യൻ്റെ വീട്ടിൽ വിളിക്കേണ്ട വന്നു. അതായത് പേരൻ്റൽ കൺസേൺ ചോദിക്കണമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ പയ്യൻ്റെ വീട്ടിൽ വിളിച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പം അവരുടെ വീട്ടിൽ അത്രയ്ക്ക്, അതായത് വീട്ടിലെന്തോ അവരുടെ അച്ഛൻ വേറൊരു രീതിയിലാണത് എടുത്തത്. എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് പുള്ളിയുടെ മിസ്റ്റേക്ക് ആയിരിക്കില്ല. കാരണം പുള്ളി എന്തോ നമ്മളെന്തോ ഒരുമാതിരി ദാനം കൊടുക്കുന്ന രീതിയിലത്തെ ഒരു, ചിലപ്പം മേ ബി ഇതിനെപ്പറ്റി വിവരം അറിയില്ലാത്തത് കൊണ്ടാവായിരിക്കും. അതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തു. സോ അതേപോലൊരു ഓപ്പർച്യൂണിറ്റി ഈ പയ്യന് വരുവാണെങ്കിൽ, എൻ്റെ ലൈവ് സ്ട്രീം കാണുന്ന ആർക്കെങ്കിലും വഴി വരുവാണെങ്കിൽ ആ പയ്യനെ ഹെൽപ്പ് ചെയ്യാൻ, അതായത് പബ്ജി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ പയ്യനെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് മീ, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ ചെയ്തു കൊടുക്കാം, അത്രേ ഉള്ളൂ. കഴിവുള്ള പയ്യനാണ് എന്തായാലും. അത് എക്സ്പോസ് ചെയ്യാൻ നമ്മളൊരു പ്ലാറ്റ്ഫോം കൊടുത്തു. എൻ്റെ വീട്ടിലൊന്നും പറയില്ലെന്ന് ക്യാസിന് ഒപ്പി ഓക്കടം മോനെ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരുലോട് ചാണകം ഇറക്കാം. വീട്ടിലൊന്നും പറയത്തില്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഒന്ന് സ്റ്റോർ ചെയ്ത് നോക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്തോളാം, എൻ്റെ ഫാമിലിയാണ്. ഒന്നും പറയത്തില്ലെങ്കിൽ ഞാൻ ഇറക്കി വെച്ചേക്കാം. പറ എയ്മസ് ബാക്കി പറഞ്ഞില്ല, ഞാൻ ബാക്കി പറഞ്ഞല്ലോ അതിൻ്റെ നന്മയുള്ള ഗുണ്ട് നോക്കണം മോനെ. ഓ, അപ്പോൾ ഇന്ന് ഗൈസ് ഒരാളെ നമ്മൾ മോഡറേറ്റർ ആക്കുന്നുണ്ട്. ആരാന്ന് വെച്ചാൽ
AR-Z നാദാശ ഇന്നലെ അതേപോലെ മറ്റേ ജയശങ്കർ ബ്രോ പുള്ളിയോട് ഒന്ന് ഇതിടണം, ഒരു മെസ്സേജ് ഇടണം. കാരണം റിയോ ടിവിയിൽ നമ്മളെ രാത്രി വരെ കുത്തിയിരുന്ന് സപ്പോർട്ട് ചെയ്ത്, വെളുപ്പിന് വരെ കുത്തിയിരുന്ന് സപ്പോർട്ട് ചെയ്യണ ആൾക്കാരെ അടുപ്പിച്ച് ഞാൻ കാണുന്ന ആൾക്കാരെ ഞാൻ മോഡറേറ്റർ ആക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഞാൻ വാക്ക് പാലിക്കുകയാണ്. ജയശങ്കർ ബ്രോ, ഞാൻ പറഞ്ഞ എൻ്റെ കൂടെ ഡിസ്കോർഡിൽ വന്ന ആ രണ്ട് പേര് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ബ്രോയുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യുക. അവരെ രണ്ടുപേരെയും ഞാൻ ഇന്ന് മോഡറേറ്റേഴ്സ് ആക്കുന്നതായിരിക്കും. സോ ARS നദാശ ഒരു ഒരു മെസ്സേജും കൂടി ഇട്ടേടോ. അതേപോലെ മറ്റേ ബ്രോയുടെ പേരെന്തോരുന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കട്ടെ. സോ റിയോ ടി വിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. കാരണം റിയോ ടി വി അമ്മാതിരി അത്രയും ലേറ്റായിട്ടും നമ്മളെ, അതായത് വെളുപ്പിനെ വരെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് റിയോ ടി വിയിൽ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ മോഡറേറ്റേഴ്സ് ആക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. ഞാൻ ഇത് കളിക്കാം, GTA കളിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഇത് എൻ്റെ ഗ്രാഫിക്സ് കാർഡ് എററാണ്. ഗ്രാഫിക്സ് കാർഡ് ഭയങ്കര ഷോകമായിട്ടിരിക്കുക, അതുകൊണ്ടാണ് നല്ല ലാഗ്, ഒടുക്കത്തെ ലാഗ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ സ്ട്രീം ഞാൻ കൂടെ നിർത്തുകയാണ്. നമുക്ക് സ്ട്രീം നിർത്തുന്നതിന് മുമ്പ് നമുക്ക് ഒരു നല്ല ലാഗ് കൊടുക്കത്തെ ലാഗ് ഒരു റൈഡ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ലൈവ് തന്നെ പ്ലാൻ ഒരു റൈഡ് പോയിട്ട് വരാം ഗൈസ്. നമുക്ക് വേറെ ആരുമല്ല നമ്മുടെ ദ വൺ ആൻഡ് ഒൺലി ബ്ലൈൻഡ് ജോക്കി. ബ്ലൈൻഡ് ജോക്കി വേഗം വേഗം വേഗം, ബ്ലൈൻഡ് ജോക്കി ലൈവ് ആണ്. ഓ 611 പേര് വാച്ചിങ് ഇന്ന. ഫാഷൻ ഫാഷൻ ഫ്രീക്ക്. ഞാൻ ഇവിടുത്തെ സിറ്റി ഒക്കെ എക്സ്പ്ലോർ ചെയ്യട്ടെ. ക്രിയേറ്റീവ് ആണെന്നുണ്ട്, ക്രിയേറ്റീവ്. നിക്കു നിക്കു നിക്കു. ഓ ക്രിയേറ്റീവ് ഉണ്ട്, ടോമിനോ തോമസ് ഉണ്ട്, ദുർഖർ സൽമാൻ ഉണ്ട്. ഗൈസ് ഗൈസ് എല്ലാവരും ഒരു ഒരു റൈഡ് തലപതി വിജയൻ കുറച്ച് ഫ്രണ്ട് എടുക്ക് ബാബു. അമ്മ അമ്മ പോളി ആയിട്ടുണ്ട്. ഓ തൽപതി, ഓ തൽപതി ലാലേട്ട രജനീകാന്ത്. മുക്ക മുക്ക ഉണ്ട്, ബാബു ഉണ്ട് അവിടെ. ഇനി പോകൂ ഇനി പോകൂ, എല്ലാരെയും കണ്ടു. ഇവിടെ വേറെ ഇനി വേറെ ബിൽഡിംഗിൽ ചേച്ചിമാരെ കാണാൻ പറ്റുമോ? നയൻതാരാക്ക ഇവിടെ നടുമാർക്കെന്താ കുഴപ്പം? നടുമാർക്കെന്താ കുഴപ്പം? ഞങ്ങൾക്ക് ഓ ഞങ്ങൾക്ക് ഫുഡൊക്കെ വാങ്ങിക്കണം കേട്ടോ. ശരിയാണ്, ഫുഡ് പാതിയിൽ കുറഞ്ഞു. ഇനി തീരം തേടും പുഴിയുടെ പാട്ടിൽ ഷോർട്ട് കട്ട് ആണ് പറഞ്ഞ മരത്തിന്റെ മുകളിൽ കുരുക്കാനാണോ എന്റെ പൊന്നും ബാബു? ഈഗിൾ റേഡ് വസുണ, താങ്ക് യു ഫോർ ദി റേഡ്. എടാ നീ ഇല്ലാത്തോണ്ട് ഒരു സുഖമില്ലടാ പോയി കളിക്കാൻ. ബോറ് തട്ടിമുട്ടിയും കൊണ്ടുപോലെ ഇറച്ചി വെട്ടാൻ പോട്ടെ നമുക്ക്. ഇറച്ചി വെട്ടാൻ അമ്മ അമ്പു നിന്നെ 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 റോഷിയാണോ? ഓ ഇന്നലെ ഹോക്കി കളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആരാട്? ഓ നായ് ശേഖർ. എന്റെ ഇജ്ജാത് വിറ്റൊക്കെ, അയ്യോ. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് ഇടഞ്ഞാ ഇറങ്ങുവാണെടാ ജെല്ലിയെ. നീ വണ്ടി ഇറങ്ങിയല്ലേ? അപ്പൊ ഞാൻ ഇന്നത്തെ സ്ട്രീം നിർത്തുകയാണ്. എന്നത്തെയും പോലെ പാട്ട് പാടി സ്ട്രീം അവസാനിപ്പിക്കുകയാണ്. ഒരു പാട്ട് ആലോചിക്കട്ടെ. ഓക്കെ. ദൂരെ നിന്നും പിൻവിളെ കൊണ്ട് എന്നെ ആരും വിളിച്ചില്ല. കാണാ കണ്ണീരിൻ കാവലിൻ നൂരിഴലാരും തുടച്ചില്ല. ദൂരെ നിന്നും പിൻവിളെ കൊണ്ട് എന്നെ ആരും വിളിച്ചില്ല. കാണാ കണ്ണീരിൻ കാവലിൻ നൂരിഴലാരും തുടച്ചില്ല. ജീവിത പാതകളിൽ ഇനി എന്നിനെ കാണും നാം? മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം നുകർന്നിടുമോ? പുണ്യം നുകർന്നിടുമോ? ഇന്നലെ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയിലേ, കാറ്റിൻ മൺവിളക്കൂതിയിലേ,
കൂരിരുൾക്കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. അപ്പൊ മച്ചമല എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണു. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ലോട്ട്സ് ഓഫ് ലവ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് ദി സ്ട്രീം ഗൈസ്. അപ്പം ഞാൻ രാത്രി റിയോ ടിവിയിൽ വരാം. സോ ദി സ്ട്രീം ഞാൻ നിർത്തുകയാണ്. ഈഗിൾ ഗെയിമിംഗ് സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ. Are you scared?